श्रीगुरोश्चरणाम् भोजम् यस्यां दिशि विराजते तस्यै दिशे नमस्कुर्म काये मनसा गिरा श्रीविद्ये परिपूर्णमे बिन्दुत्रिकोणस्थिते वाङ्मेशेषरमेश रुद्रचरणे मञ्जे शिवाकारके कामाक्षीम् करुणारसार्णवमयीम् कामेश्वराङ्गस्थिताम् कान्ताम् चिन्मयकामकोटिनिलयाम् ശ്രീ സിദ്ധ വിദ്യം ഭാഗ്യം ചെയ്ത ഭാഗവതപ്രിയരെ ഭാഗവതപ്രിയരായ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കാനുള്ളതായ ഭാഗ്യം എനിക്ക് തന്ന സത്ര സമിതിക്കും ഗുരുപരമ്പരകൾക്കും മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മൃത്യുഞ്ജയോപനിഷത്തായ ശ്രീമദ് ഭാഗവതം ഏറ്റവും ഉദാത്തമായ ദർശന സംഹിതയിലെ സാരവത്തായ ഭാഗങ്ങളെ പറഞ്ഞു തരുന്നു ഏകാദശത്തിൽ സത്യം പരം ധീമഹി എന്ന പ്രാർത്ഥനയോടുകൂടി ഭാഗവതം ആരംഭിച്ചപ്പോൾ നൈമിശാരണ്യത്തിൽ ഇരുന്ന സൂതനും ശൗനകാതി ഋഷീശ്വരന്മാരും സംവാദരൂപത്തിൽ യാതൊരു ശ്രവണ മനന നിതിധ്യാസനാദി പാരമ്പര്യമുണ്ടോ ആ പാരമ്പര്യത്തിലൂടെ ഇതൽ വിരിഞ്ഞ ഭാഗവതം ഭാവങ്ങളെല്ലാം തന്നെ ഇല്ലാതായി ഭഗവാൻ മാത്രമായി തീരുന്നതായ അനുഭൂതിയിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നതായ ഘട്ടമാണ് ഏകാദശ മുക്തിസ്കന്ധം എന്നാണല്ലോ ഏകാദശത്തിന് വിളിക്കുക നെമിശാരണ്യത്തിൽ ഗുരുസ്ഥാനത്ത് സൂതനിരിക്കുന്നു ശ്രോതൃസ്ഥാനത്ത് ശൗനകാദി ബ്രഹ്മർഷിമാരും പിന്നീട് അവിടെ നിന്നങ്ങോട്ട് ഈ വക്തൃശ്രോതൃഭാവങ്ങൾ പലതരത്തിൽ വർണ്ണിക്കപ്പെടുന്നു ഉദ്ധവരും വിതുരനും വിദുരനും മൈത്രേയനും നാരദൻ യുധിഷ്ഠിരൻ ബ്രഹ്മാവ് നാരദൻ വ്യാസൻ നാരദൻ ശ്രീശുക പരീക്ഷി ഭാവങ്ങളിലൂടെ ഇങ്ങനെ ഗുരു ശിഷ്യഭാവത്തിൻ്റെ മഹാപാരമ്പര്യം നമ്മളെ ബോധിപ്പിക്കുന്നു ഏകാദശത്തിലെ ഭഗവാന്റെ അരികത്ത് വന്നു ചേർന്നിരിക്കുന്ന ഉദ്ധവർ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് പറയുന്നത് എന്നെക്കൂടെ കൊണ്ടുപോകൂ എന്ന ലളിതമായ ഒരാവശ്യമാണ് ഭഗവാൻ ഇല്ലാതെ എനിക്ക് ഈ ഭൂമുഖത്ത് വർദ്ധിക്കാൻ സാധിക്കുകയില്ല സ്വന്തം കുലത്തെ സ്വയം സംഹരിച്ച് സ്വധാമത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ശ്രീകൃഷ്ണൻ എന്നുള്ള കാര്യം ഉദ്ധവർക്ക് മനസ്സിലായി അതത്ര എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല ഉദ്ധയരീതി ദുഃഖം എന്നാണ് ഉദ്ധവ പദത്തിന്റെ തന്നെ അർത്ഥമത്രേ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ ആരാണോ അവനാണ് ഉദ്ധവർ എങ്ങനെയാ ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് ശ്രവണമനന നിധിധ്യാസനങ്ങളിലൂടെ ദാർശനികമായി ഇരിക്കുന്ന ചിന്താപദ്ധതിയിലൂടെ മാത്രമേ ദുഃഖത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ ഇവിടെ ഭാഗവത പുരുഷൻ ഭഗവാന്റെ അരികത്ത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനെ ഇരുത്തി ആ ഭക്തനോട് ഭക്തന്റെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുത്തു എന്ന ഭാവത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു ആത്യന്തികമായിരിക്കുന്ന മനുഷ്യജന്മത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ മാർഗങ്ങൾ ആത്മസാക്ഷാൽക്കാരത്തിനുള്ള വഴികളാണ് ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ചുള്ള ഈ ദർശനം ഏഴ് എട്ട് ഒമ്പത് അധ്യായങ്ങളിലായി വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്ന ആ തത്വങ്ങളിലൂടെ അല്പനേരം നമുക്കൊന്ന് സഞ്ചരിക്കാം വളരെയധികം പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യേണ്ട ഭാഗമാണ് ഇത് ഭാഗവതത്തിൽ എല്ലാം തന്നെ വളരെ വിശേഷപ്പെട്ട രീതിയിൽ ഉൾക്കൊള്ളേണ്ടവയും ഉൾക്കൊണ്ട് അതീതി ബോധം ആചരണം പ്രചാരണം എന്നിങ്ങനെ നാല് വിധത്തിലൂടെ സാക്ഷാത്കരിക്കേണ്ടതുമായ ദർശനങ്ങളാണ് പക്ഷേ ഭാഗവതം പഠിക്കുക എന്നതായ ആ ഒരു സങ്കല്പം തന്നെ വ്യർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും ഭാഗവതം പഠിക്കാനായിട്ടിരുന്നു ആ ഇരിപ്പ് തന്നെ ഒരു വിട്ടിതമായി തിരിച്ചറിയുന്ന ചില സന്ദർഭങ്ങളുണ്ടായി ഭാഗവതം എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക ഒരു മഹാസമുദ്രത്തെ കയ്യിലുള്ള ഒരു കൊച്ചു പാത്രത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിഠിത്തമാണ് ഭാഗവതത്തെ പഠിക്കുക എന്നതായ പ്രക്രിയ സാഗരത്തെ നമുക്ക് ഒരു പാത്രത്തിൽ ഉൾക്കൊ ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതുപോലെ സാഗരത്തെ അറിയണമെങ്കിൽ അപ്പോഴെന്താ വഴി ആ സാഗരത്തിൻ്റെ തീരത്ത് ചെന്നിരിക്കുക മാത്രമാണ് വേറൊരു വഴിയുമില്ല ആവോളം കാണുക ആവോളം അനുഭവിക്കുക പിന്നെ വേണമെങ്കിൽ അതിലേക്ക് എടുത്ത് ചാടാം അതിനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചാടിയാലും സമുദ്രം തീരുമാനിക്കും ആ തിരകളിൽ വീണതിനെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല നമ്മൾ സാഗരത്തിൻ്റെ അഗാധതയിലേക്ക് അലിഞ്ഞു ചേരാൻ വേണ്ടി എടുത്ത് ചാടിയാലും അടുത്ത തിരമാല നമ്മളെ കരയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ചിലപ്പോൾ ചേർത്തുന്നു വരാം അപ്പോൾ അതിന് കാരുണ്യം വേണം സാഗരത്തിന് കാരുണ്യം ഉണ്ടാവണം അതുപോലെ ഭാഗവതമാകുന്ന ഈ മഹാസമുദ്രത്തിന് എന്നോട് കാരുണ്യം ഉണ്ടെങ്കിൽ ഏഴ് എട്ട് ഒമ്പത് അധ്യായങ്ങളിലായി പറഞ്ഞ് ഇരുപത്തി നാല് കുറിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കാം ഞാനൊന്നും പറയുന്നില്ല ഇവിടെ ഇരിക്കുകയാണ് നിമിഷാരണ്യത്തിലെ സത്രവേദിയിൽ വന്നിരിക്കുക എന്നത് തന്നെ ഒരു ഭാഗ്യമാണ് കാരണം ഭാഗവതപ്രിയരായ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുമ്പോൾ തീർച്ചയായും ആ ജഗതീശ്വരൻ വാക്കായി ഉണരുക തന്നെ ചെയ്യും ആ അനുഭൂതി അനുഭവിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് അല്ലാതെ കണ്ട് യാതൊരു പാണ്ഡിത്യവും എനിക്കില്ല സന്യാസമാർഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നത് ഉദ്ധവരെ അങ്ങേയപ്പോൾ എനിക്ക് കൊണ്ടുപോകേണ്ട സമയമായിട്ടില്ല ഇനിയും ലൗകികമായിരിക്കുന്ന അനവധി ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ആർക്ക് ശരീരത്തിന് ശരീരത്തിൽ നിന്ന് പ്രാണൻ വേറെപെടണമെങ്കിൽ അത് കാലം നിശ്ചയിച്ചിരിക്കുന്നു കാലം നിശ്ചയിച്ച ആ നിമിഷത്തിൽ മാത്രമേ ഈ ധാതുക്കളാൽ നിർമ്മിതമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് ജീവന് വേർപെട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ വേറെപെടുന്നത് എന്തിനു വേണ്ടിയോ ആയിക്കൊള്ളട്ടെ ചിലപ്പോൾ മറ്റൊരു ശരീരം പ്രാപിക്കാനായിരിക്കാം മോക്ഷത്തിനായി ആയിക്കൊണ്ടായിരിക്കാം ഏത് എന്ത് കാരണത്താലായാലും ശരി ജീവൻ വേർപെടുക എന്ന അവസ്ഥ അത് കാലം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ബിന്ദുവാണ് അവിടെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് കരക്കെടുത്തിട്ട മത്സ്യത്തെ പോലെ പിടയും ഭഗവാനെ കാണാതെ ഭഗവാന്റെ സാന്നിധ്യമില്ലാതെ ഭഗവാന്റെ ആ നർവരസം തുളുമ്പുന്നതായ വാക്കുകൾ കേൾക്കാതെ ഇങ്ങനെ ജീവിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് ഭഗവാൻ കൊടുത്ത മറുപടിയും വളരെ ലളിതമാണ് അങ്ങ് ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് സ്വജനങ്ങളിലുള്ളതായ സ്നേഹത്തെ ഉപേക്ഷിക്കുക എൻ്റെ എൻ്റെ എന്നതായ ഭാവത്തോടുകൂടി അങ്ങ് ആരെയൊക്കെ എങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ ആ വിചാരങ്ങളൊക്കെ വെറും വ്യർത്ഥമാണ് അതൊക്കെ മായ കൊണ്ട് തോന്നുന്നതാണ് മായയാൽ നമുക്ക് അനുഭവപ്പെടുന്നതായ ജീവിത സുഖ ദുഃഖങ്ങൾക്ക് കാരണം അജ്ഞാനമാണ് ഇവരൊക്കെ എൻ്റെയാണെന്നുള്ള തോന്നൽ വിഭക്തിയാണ് നമ്മുടെ പ്രശ്നം സംസ്കൃതത്തിലെ ഏഴ് വിഭക്തികളാണ് ആ ഏഴ് വിഭക്തികളാണ് കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അതങ്ങോട് ഒഴിവാക്കുക വളരെ എളുപ്പമാണ് പറയാൻ ഏത് ദാർശനിക സംവാദങ്ങളിലും പറയുന്നൊരു കാര്യമാണ് ബ്രഹ്മസത്യം ജഗൻമിഥ്യ അദ്വൈതികൾ പറയുന്നു ഇനി ദ്വൈതാദ്വൈതങ്ങളായാലും ശുദ്ധാദ്വൈതമായാലും വിശിഷ്ടാദ്വൈതമായാലും ഏത് തരത്തിലുള്ളതായ ദർശനങ്ങൾ എടുത്താലും സാഖ്യയോഗം ന്യായയോഗം പോലും ന്യായം സാഖ്യം എന്ന ശാസ്ത്രങ്ങൾ പോലും നിരീശ്വരവാദമായിട്ടാണ് ആരംഭിച്ചത് ഒടുവിൽ എത്തിച്ചേർന്നത് ഈ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന തത്വത്തിലേക്ക് തന്നെയാണ് ഏതൊക്കെ ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ദർശനങ്ങളെല്ലാം മോക്ഷത്തെ കൂടുതൽ കൂടുതൽ ഉദ്ധരിക്കുന്നു മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് വാചാലമാവുന്നു അതിന് എന്താ മനുഷ്യൻ ശരീര മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നതായ ജീവന്റെ സ്വഭാവം ഈ ശരീരം ഞാനാണ് എന്ന ബോധത്തോടു കൂടി വർത്തിക്കലാണ് അങ്ങനെ വർത്തിച്ച് അനുഭവിക്കുന്നതെല്ലാം ഞാനാണ് എന്നുള്ള തോന്നലിൽ വർത്തിച്ച് കരയുകയും ചിരിക്കുകയും ചെയ്യുക എന്ന ആ കേവലത അതിൽപ്പെട്ട് സ്വയം നശിച്ചു പോകുന്ന അവസ്ഥ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആത്മസാക്ഷാത്കാരം നേടാതിരിക്കുന്ന അവസ്ഥ അതാണ് മൃത്യു എന്ന് പറയുന്നത് ഇത് ശരീരത്തിൻ്റെ സ്വഭാവമാണ് അതിനാൽ മോക്ഷത്തെക്കുറിച്ചുള്ളതായൊരു ബോധം കൊടുത്ത് ഈ ശരീരസുഖം ദുഃഖം എന്നൊക്കെ പറയുന്നതായ അനുഭവങ്ങൾക്ക് അപ്പുറം ആത്യന്തികമായൊരു സുഖാവസ്ഥയുണ്ട് എന്ന് ബോധിപ്പിച്ചാലെങ്കിലും ബുദ്ധി പ്രവർത്തിപ്പിക്കുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ബുദ്ധിമാന്മാരായ ആളുകൾ അനവധി ദർശനങ്ങളിലൂടെ ലോകത്തെ കൂട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞത് എല്ലാം പരിത്യജിക്കണം മായയാണെല്ലാം സ്വജനങ്ങളോടുള്ള സ്നേഹമില്ലാതാവണം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് സോഹം മമാഘമിതി മൂഢമതിർ വിഗാഠന്മായാ വിരചിതാത്മനി സുബന്ധേ തത്വസാ നിഗതി സംസാധയാമി ഭഗവന്നു ഭൃത്യം അനുഷാധി ഭൃത്യം ഞാൻ ഭൃത്യനാണ് അതുകൊണ്ട് എന്നെ ശാസിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഏത് വിധേനയാണ് ആ ശാസന വേണ്ടത് അങ്ങയാൽ നിർമ്മിതമാണ് മായ അങ്ങ് തന്നെയാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ മായയിലൂടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം അതങ്ങയുടെ നിശ്ചയമാണ് ആ നിശ്ചയമായിരിക്കുന്ന മായയെ മറികടക്കാനുള്ള മാർഗം അങ്ങ് തന്നെ എനിക്ക് ഉപദേശിച്ചു തരണം ചിതാത്മനി സദാനന്ദേ ദേഹാരൂഢോ അഹം ധിയം നിവേശ്യ ലിംഗമുത്സൃജ്യ കേവലോ ഭവ ഭവസർവത ഭഗവാൻ ഉദ്ദേശിച്ച ആ കേവലാനന്ദാനുഭവത്തിലേക്കുള്ളതായ യാത്ര അതത്ര എളുപ്പമല്ല ശരീരത്തെ നശ്വരമാണെന്ന് മനസ്സിലാക്കി ശരീരത്തിൽ വർത്തിക്കുന്നതായ ജീവനും ഞാനാണ് എന്നുള്ള തോന്നൽ തോന്നലുണ്ടാകാൻ പാടില്ല ആ ചിന്ത കൂടി ഉപേക്ഷിച്ച് ആ ഞാനിനെ ആനന്ദ ആനന്ദസ്വരൂപത്തിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം ലൗകികമായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും വിച്ഛേദിക്കാൻ അപ്പോഴേ കേവല ആനന്ദാനുഭവം ഉണ്ടാവുകയുള്ളൂ ഇത് സന്യാസമാർഗമാണല്ലോ ഭഗവാനെ ഈ സന്യാസമാർഗത്തെ അനുഭവിക്കാൻ അതിനെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ളതായ മാർഗം ഉപദേശം അത് അവിടുന്ന് തന്നെ തരണം അവിടുത്തേക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഭഗവാൻ പറഞ്ഞു തുടങ്ങി യഥാർത്ഥത്തിൽ ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ഗുരു ഒരു അഗ്നിനാളത്തിൽ നിന്ന് മാത്രമേ മറ്റൊരു അഗ്നിനാളത്തെ ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആത്മാവിലൂടെ അല്ലാതെ പരമാത്മാവബോധം ഉണ്ടാവുകയില്ല യഥാർത്ഥത്തിൽ എല്ലാവരുടെയും ഗുരുക്കന്മാർ അവരവർ തന്നെയാണ് ഈ അവരവരാണ് ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ ആധുനികമായിരിക്കുന്ന അനവധി ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ജന്മത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ചുള്ളതായ ശിക്ഷ അവസാനിക്കുന്നത് ശരീരമാണ് എൻ്റെ ഇരുപത്തഞ്ചാമത്തെ ഗുരു എന്ന് അവധൂതൻ പറയുന്നിടത്താണ് ഈ മഹത്തരമായിരിക്കുന്നതായ ദർശനം പൂർണ്ണമാവുന്നത് അവിടെയാണ് എൻ്റെ പ്രഭാഷണവും പൂർണ്ണമാവാൻ പോകുന്നത് അപ്പോൾ പ്രഭാഷണം പൂർണ്ണമാകുന്ന സമയത്ത് ആരാണോ ഗുരുവായിട്ടുള്ളത് ആ ശരീരത്തെ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഗുരുക്കന്മാരുടെ വിചിന്തനത്തിന് വേണ്ടി നിങ്ങൾക്കും ഗുരുവായി ചൂണ്ടിക്കാണിച്ചു തരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ ദാർശനികമായ അനുഭവത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ശരീരബോധത്തോടുകൂടിയിരിക്കണം സാധാരണ പറയുക എന്താ ദാർശനികമായ തത്വചിന്തകളിൽ ശരീരത്തെ നമ്മളെല്ലാവരും അവഗണിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നു ഉദ്ധവരെ ആത്മാവാണ് ആത്മാവിന്റെ ഗുരു ഇതാദ്യമേ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് പറയുകയാണ് നമ്മുടെ പൂർവീകനായിരിക്കുന്ന മഹാരാജാവ് അദ്ദേഹം യയാദിയുടെ പുത്രൻ എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നതായ പുണ്യകർമ്മങ്ങളിലൂടെ യശസ് ഉയർത്തിയ യതു മഹാരാജാവ് രാജവീതിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു അവധൂതനെ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി ഈ അവധൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ അവധൂതൻ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം പരിത്യജിച്ചവനാണ് എല്ലാം പരിത്യജിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമുക്ക് ആശ്രമങ്ങൾ നാലാണ് വർണ്ണങ്ങൾ നാലാണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഈ നാല് തരത്തിലുള്ളതായ ആശ്രമങ്ങളിൽ വർത്തിക്കുന്നവർക്ക് അവരവരുടേതായിരിക്കുന്ന ആ വൈജ്ഞാനികമായ തലം എന്താണോ അതിനനുസരിച്ച് അവർ ഏത് കർമ്മത്തിൽ വ്യാപൃതരായിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് അവരെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്ധൻ എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ളതായ ആശ്രമധർമ്മങ്ങളും വർണ്ണധർമ്മങ്ങളും എല്ലാം ഉപേക്ഷിച്ചതാരാണോ അവരാണ് അവധൂതന്മാര് ലോകത്തിലെ ഒരു നിയമങ്ങളും അവർക്ക് ബാധകമല്ല അതിനുദാഹരണങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഭാഗവതത്തിലെ കണ്ടു കഴിഞ്ഞതാണ് പല പല കഥകളിലൂടെ ജഡഭരതനെ കണ്ടു ഋഷഭദേവനെ കണ്ടു അവരിലൊക്കെ ഈ അത്യാശ്രമ ഭാവം വേണ്ടതുപോലെ വർണ്ണിച്ചിട്ടുണ്ട് ഈ സർവസംഘപരിത്യാഗ ഭാവം അത് പൂർണ്ണമായിരിക്കുന്നവരും എന്നാൽ ശരീരം ഉപേക്ഷിക്കാത്തവരുമാണ് അത്തരത്തിലുള്ളതായ അവധൂതനെയാണ് യതു മഹാരാജാവ് കണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയിലിരിക്കുന്ന യാദിപുത്രനായിരിക്കുന്ന യതു ഒരാളെ ഗുരുവായി സ്വീകരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ആ ഗുരുസ്ഥാനത്ത് ഉണ്ടായിരിക്കണം അല്ലെ സാധാരണ പറയാം ആര് വേണമെങ്കിലും ഗുരുവാകാം എന്നൊക്കെ പറയും ശരിയാണ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഗംഗാതീരത്ത് സർവ്വസംഗപരിത്യാഗിയായി ഏഴു ദിവസം മാത്രമല്ലേ എനിക്ക് ഇനി ആയുസുള്ളൂ ഈ ഏഴ് ദിവസം കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം അതെനിക്ക് തെളിഞ്ഞു കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗംഗാതീരത്ത് വന്നിരുന്നത് ആര് പരീക്ഷിത് ആ പരീക്ഷത്തിന്റെ അരികത്തേക്ക് വന്നതാരാ ബ്രഹ്മർഷിയാണ് ശ്രീശുഖബ്രഹ്മർഷിയാണ് ബ്രഹ്മർഷിയുടെ വയസ്സ് അത്രയാ ഷോട വയസ്കനാണ് പതിനാറ് വയസ്സാണ് പരീക്ഷിത്തോ അല്ലെ പരീക്ഷിത്തിൻ്റെ മുതുമുതുമുത്തച്ഛനാണ് യഥാർത്ഥത്തിൽ ശ്രീശുഖൻ അപ്പൊ ഈ മുതുമുതുമുത്തച്ഛന് പതിനാറ് വയസ്സും കേൾക്കാനിരിക്കുന്ന പരീക്ഷിത്തോ വാർദ്ധക്യം ബാധിച്ചവനും അപ്പൊ ഇവിടെ കാലമൊരുക്കിത്തരുന്നതായ ശരീരത്തിന്റെ വാർദ്ധക്യാവസ്ഥയല്ല ഗുരുസ്ഥാനത്തിന് യോഗ്യമാക്കുന്നത് വാർദ്ധക്യ വാർദ്ധക്യപദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് വൃദ്ധ വൃദ്ധാവസ്ഥ എന്നത് ആ വൃദ്ധിത്വം സർവവ്യാപകത്വമാണ് ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ചിന്തയുടെയും വിചാരധാരകളുടെയും വിശാലതയാണ് അവിടെ വാർദ്ധക്യം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ജ്ഞാനവൃദ്ധത്വം എന്നൊക്കെ പറയും അപ്പം എന്തായാലും ഗുരുസ്ഥാനത്ത് ആരെ വേണമെങ്കിലും വരിക്കാം പക്ഷേ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ഗുരുവിന് ഗുരുവിന് എനിക്ക് ആത്മസാക്ഷാത്കാരാനുഭവം നൽകാൻ കഴിവുള്ള ആളാണ് എന്ന ബോധ്യം വരണം മാത്രമല്ല സ്വയം ആ ആത്മാനുഭവം ഇല്ലാത്ത ആൾക്ക് എങ്ങനെയാ ആത്മാനുഭവത്തെ പകർന്നു കൊടുക്കാൻ സാധിക്കുക അപ്പൊ ഈ അവധൂതനെ കണ്ടപ്പോൾ യതുവിന് തോന്നി ഇദ്ദേഹം ആത്മാനുഭവത്തിൽ വർത്തിക്കുന്നവനാണ് ആത്മാനുഭവം എന്ന് പറഞ്ഞാൽ എന്താ ആത്മാവല്ലാതെ ഒന്നുമില്ല എന്ന അനുഭവത്തിൽ വർത്തിക്കുക എന്നാൽ ശരീരമുണ്ട് ഉണ്ട് താനും കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ അതാണെന്നാണ് പറയുന്നത് എന്ത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിൻ്റെതായ ഫലം അത് ചെയ്ത ആളെ പിടികൂടാത്ത തരത്തിൽ സഞ്ചരിക്കുന്നവൻ ആരോ അവനാണ് കർമ്മസന്യാസി കർമ്മഫലം പിടികൂടാത്ത വിധത്തിൽ കർമ്മത്തെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഇത്തിരി കൗശലം വേണം ആ കൗശലം എവിടെ ഉണ്ടാവേണ്ട കൗശലമല്ല അത് എങ്ങനെ നേടണം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ യതു ആ അവധൂതനോട് ചോദിക്കുന്നത് അങ്ങ് എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടു കൂടി സഞ്ചരിക്കുന്നത് ഇവിടെ എല്ലാവരും വിഷയസുഖങ്ങളാൽ തപ്തരായിക്കൊണ്ട് ശരീരപരിഗ്രഹോ ദുഃഖ പ്രമാണം അങ്ങനെയാണ് ശരീരം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖം ഉറപ്പാണ് ഒരു സംശയവും എന്ന് വെച്ചാൽ ഈ ശരീരം പ്രാപിച്ചവർക്കൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ എന്നാണോ പറഞ്ഞതിനർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തെ നമുക്ക് ഗുരുവായിട്ട് ഇരുപത്തഞ്ചാമത്തെ ഗുരുവായിട്ട് വരിക്കാൻ പറ്റില്ല അതല്ല പറഞ്ഞതിനർത്ഥം ശരീരം ദുഃഖമാണെന്നാണ് പറഞ്ഞതിനർത്ഥം ശരീരം ദുഃഖമാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ശരീരം കൊണ്ടല്ലാതെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഏറ്റവും വലിയ പരമാർത്ഥം മായ എന്ന് പറയുന്ന ഈശ്വരീയമായ ആ ലീല കൊണ്ട് നാം അനുഭവിക്കുന്ന ദുഃഖം അത് യഥാർത്ഥത്തിൽ ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്നതുമല്ല നമ്മളത് അനുഭവിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതുമല്ല ദുഃഖം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നാണ് സുഖം ഇല്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദുഃഖം ഇതാണ് തിരിച്ചറിവ് ഇതാണ് പ്രത്യഭിജ്ഞ ഈ പ്രത്യഭിജ്ഞയ്ക്ക് ശരീരം എങ്ങനെ കാരണമാവുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഇരുപത്തിനാല് തത്വങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ യതുവിൻ്റെ ചോദ്യം അവധൂതനോട് എല്ലാവരും ഈ വിഷയസുഖങ്ങളാൽ ആ തപ്തരായി അതിൻ്റെ അസഹ്യമായിരിക്കുന്നതായ ആ ചൂടിനാൽ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മാത്രം ഇത്രയും സന്തോഷത്തോടുകൂടി കുട്ടികൾ സഞ്ചരിക്കുന്നത് പോലെ പരമാനന്ദത്തോടുകൂടി സഞ്ചരിക്കുന്നു ആന ഗംഗാനദിയിൽ ഇറങ്ങി നിന്ന് അന്തരീക്ഷത്തിലെ ചൂടിനെ ചെറുക്കുന്നത് പോലെ ഈ വിഷയ അങ്ങേക്ക് എങ്ങനെയാണ് ഈ ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുന്നത് പറഞ്ഞു അതിനെന്നെ പ്രാപ്തരാക്കിയതായി ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ആരൊക്കെയാ പൃഥി വായുരാകാശമാപോനിശ്ചന്ദ്രമാരവി കപോതോ ജഗര സിന്ധു പതംഗോ മധു കൃത് ഗജ മധുഖാ കരിണോ മീന പിങ്കുരോർഭകുമാരീശരകൃത്സർപ്പ ഊർണനാഭി സുപേശകൃൽ േ ഗുരവോ രാജം ചതുർവിംശതിരാശ്രിത ശിക്ഷാ വൃത്തിഷാമന്വശിക്ഷിഹാത്മന എന്തിനാ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ യദുമഹാരാജാവും അവധൂതനും തമ്മിലുള്ള ഈ സംവാദത്തെ ഇത്രയും വിസ്തരിച്ച് പറയാനുള്ള കാരണം എന്നൊരു സന്ദേഹം എനിക്ക് തോന്നി നിവൃത്തിയില്ല ആ സന്ദേഹം തോന്നാനുള്ള കാരണം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ച് നീ എന്നെ ശരണം പ്രാപിക്കൂ മാത്രമല്ല ഭാഗവതം പാരായണം ചെയ്യുന്ന സമയത്ത് ഭാഗവതത്തെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾ ഭഗവൻ നാമം ചെല്ലു ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ മതി എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും ഭാഗവതം അതാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ എല്ലാ പ്രഭാഷണങ്ങളിലൂടെയും ആവർത്തിച്ച് പറയാറുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഭാഗവതം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം ഉണ്ടാവും എന്തിനാണ് പിന്നെ ഭാഗവതത്തിൽ വർണ്ണാശ്രമധർമ്മങ്ങൾ വർണ്ണിച്ചത് എന്തിനാണ് പിന്നെ ഭാഗവതത്തിൽ സംഘയോഗം വർണ്ണിച്ചത് എന്തിനാണ് ഭാഗവതത്തിൽ അഷ്ടാംഗയോഗത്തിന്റെ മഹിമാതിശയമായിരിക്കുന്ന പടികളെക്കുറിച്ച് വിസ്തരിച്ചത് ഇതൊക്കെ സന്ദേഹങ്ങളാണ് പക്ഷെ ഈ സന്ദേഹങ്ങളൊക്കെ ഉണ്ടാവുന്ന നിമിഷം തന്നെ ആ സന്ദേഹത്തെ ഇല്ലാതാക്കുന്നതായിരിക്കും അടുത്ത പ്രകൃതം എന്ന് പറയുന്നത് അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത അപ്പൊ ഇവിടെ ഉദ്ധവർ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴനാണ് എന്റെ ബുദ്ധിയാണ് ഉദ്ധവര് എന്ന് ഭഗവാൻ ആ പാണ്ഡവരുടെ സന്ദേശം വന്ന സമയത്ത് ഒപ്പം ജരാസന്ത കൽത്തുറുങ്കിൽ കിടക്കുന്ന രാജാക്കന്മാര് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ നടത്തിയ സന്ദേശവും വന്നു കിട്ടിയപ്പോൾ ഇവിടേക്ക് എവിടേക്ക് ആദ്യം പോണം എന്നതിൻ്റെ ഉത്തരം തേടിയത് ഉദ്ധവരോടാണ് അവിടെ ഭഗവാൻ ഉദ്ധവരെ വിശേഷിപ്പിക്കുന്ന ഉദ്ധവരെ അങ്ങ് എന്റെ ബുദ്ധിയാണ് അങ്ങ് പറഞ്ഞു തരൂ ഞാൻ എവിടേക്ക് ആദ്യം പോണ്ടത് മാത്രമല്ല ഭഗവാനിൽ തന്നെ സർവം സമർപ്പിച്ച് പരമഭക്തകളായ കാമഭാവനയോടെ ഭഗവാനെ ആശ്രയിച്ച ആ കാമത്തിലൂടെ തന്നെ മുക്രാവസ്ഥയിൽ എത്തിച്ചേർന്നവരായിരിക്കുന്ന ഗോപികമാരുടെ അരികത്തേക്ക് ഭഗവാൻ പറഞ്ഞയച്ചത് ഈ യുദ്ധവരെയാണ് അപ്പം അത്രത്തോളം മാഹാത്മ്യമുള്ള ആ ഉദ്ധവരുടെ വ്യക്തിത്വത്തിൽ ഇവിടെ വന്നു ചേരുന്നതായ ഈ സന്ദേഹങ്ങളെ തീർക്കുന്ന ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി ശാസ്ത്രീയമായ രീതിയാണ് ശ്രീമദ് ഭാഗവതം മുഴുവൻ സാഖ്യയോഗത്താൽ പരിപുഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആർക്കും അത് അത്ര പെട്ടെന്ന് ഖണ്ഡിക്കാൻ സാധിക്കില്ല ഭഗവാൻ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് സാഖ്യയോഗ വിശാരദന്മാരായിരിക്കുന്ന ആളുകള് തത്വജ്ഞാനത്തിലൂടെ യാഥാർത്ഥ്യാന് നഹിഭുവനേ കിമപ്യസാധ്യം എന്ന് ഭാഗവതം തന്നെ ഉദ്ഘോഷിച്ചിരിക്കുന്നു തത്വവിചാരത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തെ നേടുന്നു അപ്പം ഈ തത്വവിചാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ പലതരത്തിലുള്ളതായ സൃഷ്ടികൾ ഇവിടെ ചെയ്തു രണ്ട് നാല് കാലുള്ളവരെ ആറ് കാലുള്ളവര് എട്ട് കാലുള്ളവര് അല്ലേ ഇങ്ങനെ പലതരത്തിലുള്ള ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചു അതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏകദ്വിത്രി ചതുഷ്പാദോ ബഹുപാത തഥാപത ബഹ്യസന്ധി പുര സൃഷ്ടാമ്യം പൗരുഷി പ്രിയ രണ്ടു കാലുള്ള മനുഷ്യരെയാണ് എന്താ കാരണം മനുഷ്യർ മാത്രമേ ഇങ്ങനെ ചുറ്റുമുള്ള സകല അനുഭവങ്ങളെയും തത്വചിന്താപരമായി കണ്ട് ആത്മാവിനെ അറിയാനുള്ളതായ കഴിവുള്ളൂ ബാക്കി ഒന്നിനും അതിനുള്ള കഴിവില്ല അതുകൊണ്ടാണ് ഭഗവാന് ഈ ഒരു സൃഷ്ടിയോട് ഇഷ്ടം കൂടുതൽ എന്ന് ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഉദ്ധവരെ വേറൊരു കാര്യം കൂടി പറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും വിസ്തരിക്കേണ്ടി വരുന്നത് എന്താ ഉദ്ധവർ പറഞ്ഞത് അങ്ങ് പറഞ്ഞതായി സന്യാസമാർഗം ഒരുപക്ഷെ ഭക്തി ഉറച്ചവരായ ആളുകൾക്ക് ചിലപ്പോൾ എളുപ്പം സാധിക്കും എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഭഗവാനെ അന്ധമായി ആശ്രയിച്ചിരിക്കുന്ന ആളുകൾ എന്താ ഈ അന്ധപദത്തിന് അവിടെ അർത്ഥം കല്പിച്ചിരിക്കുന്നു വേറെ തെറ്റായി അതിനെ ധരിക്കണ്ട ഭഗവാനല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചവരായ ആളുകളുണ്ട് അവർക്ക് എളുപ്പമാണ് കാരണം എന്താ അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ ലോകത്തിൽ അതാണ് ഭക്രിയുടെ ആ ഉദാത്തമായിരിക്കുന്ന അനുഭവതലം എന്ന് പറയുന്നത് പക്ഷേ വേറെ ചില ആൾക്കാരുണ്ട് എങ്ങനെയാ എന്നെ പോലെയുള്ള ആൾക്കാർ ഉദ്ധവർക്കൊരിക്കലും സ്വന്തം ധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കുകയില്ല യതുവംശത്തിൻ്റെ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ രാജകൊട്ടാരത്തിലെ സുധർമ്മ എന്ന മന്ത്രിസഭയിലെ വളരെ വിശേഷപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളാണ് അപ്പോ ഉദ്ധവരിവിടെ പ്രതിനിധാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുമായിട്ടാണ് അപ്പൊ ഭഗവാന്റെ അരികെത്തിരിക്കുന്നത് ഉദ്ധവരെന്നു പറയുന്ന ഭഗവാന്റെ കലിത്തോഴനായിട്ടാണ് കഥ വർണ്ണിക്കുന്നതെങ്കിലും ഇവിടെ നാം തിരിച്ചറിയേണ്ടത് വർണ്ണാശ്രമധർമ്മങ്ങളാകുന്നതായ ജീവിതത്തിൽ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു വന്ന് ആ ഉത്തരവാദിത്തങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റാത്തവരായിരിക്കുന്ന ഇരിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് തന്നെയാണ് ഇവിടെ ഭഗവാൻ ഉപദേശം തരുന്നത് എന്നർത്ഥം അപ്പൊ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ അറിയേണ്ടതാരാ സന്യസ്തന്മാരല്ല ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്താ ആത്മസാക്ഷാത്കാരം ഈ പ്രപഞ്ചം എന്താണ് ഈ പ്രപഞ്ചത്തിൽ എത്ര എത്ര ജീവജാലങ്ങൾ ജീവജാലങ്ങളുണ്ടായി അങ്ങനെയുള്ളതായി ഉദ്ഭിജ അണ്ടജ സ്വേതജ ജരായുജങ്ങളായിരിക്കുന്ന ജീവജാലങ്ങളിൽ ഞാനിതാ മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നു എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും അമ്മയോ അച്ഛനോ ഒന്നും ഞാൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഞാനും ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകനാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ മകളാവണം ആഗ്രഹിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ജനിച്ചു ജനിച്ചു കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ എന്ന ഭാവത്തോടു കൂടി ഭാര്യ ഭർത്താവ് സുഹൃത്തുക്കൾ ശത്രുക്കൾ മിത്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതായ അനവധി തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ എന്തൊക്കെയോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആധ്യാത്മികമായ ദുഃഖങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ആദിഭൗതികങ്ങളും ആതിദൈവികങ്ങളുമായ ദുഃഖങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണ് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു അവസാനമുണ്ടോ അതോ ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമോ ഈ പ്രപഞ്ചത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ വ്യാപിച്ചിരിക്കുന്നത് സകലത്തിലും ജീവതത്വമായി നിറഞ്ഞു നിൽക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാനുള്ളതായൊരു കൗതുകം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കേൾക്കേണ്ട കാര്യമുള്ളൂ ഉദ്ധവര് പറയുന്നത് തത്വചിജ്ഞാസുവായിരിക്കുന്ന ഉദ്ധവര് ഭഗവാനോട് ചോദിച്ചു എനിക്ക് അങ്ങനെ ഭഗവാനെ മാത്രം ആശ്രയിച്ചാൽ ഭഗവാൻ നാമം ഉച്ചരിച്ചാൽ മാത്രം കിട്ടുന്ന മോക്ഷമാണ് യഥാർത്ഥത്തിൽ ഭാഗവതം പറയുന്നത് എന്ന് ആരും വിചാരിക്കരുത് കാരണം സാഖ്യയോഗ സിദ്ധാന്തപ്രകാരം പാരമ്പര്യേണ തൽസിദ്ധ വിമുക്തി ശ്രുതിഹി സഖ്യ ദർശനത്തിലെ അമ്പത്തി എട്ടാമത്തെ സൂത്രമാണത് എന്ന് വെച്ചാ എന്താർത്ഥം പാരമ്പര്യം കൊണ്ട് മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ എന്നാണ് ശ്രുതി വേദം പറയുന്നത് എന്താ ഈ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതത് ശ്രുത്വ സമ്പരിഗ്രഹ്യമർത്യ പ്രഭൃഹ്യധർമ്മമണുമേതമാപ്യ സമ്മോദതേ മോദനീയം ഇത് വെച്ചാൽ എന്താ ശ്രവണം മനനം നിതിധ്യാസനം സാക്ഷാത്കാരം ഇതാണ് പാരമ്പര്യം അപ്പം കേൾക്കുക കേട്ടത് മനനം ചെയ്യുക മനനം ചെയ്തത് ധ്യാനിക്കുക ധ്യാനാത്മകമായ അവസ്ഥയിൽ അതിനെ അനുഭവിക്കുക ഈ ഒരു പാരമ്പര്യത്തിലൂടെ മാത്രമേ മോക്ഷം കിട്ടൂ ഇപ്പൊ ശ്രവണത്തിലൂടെ മാത്രം മോക്ഷം കിട്ടും എന്ന ആ സിദ്ധാന്തത്തിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ സത്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ശ്രവണം എങ്ങനെയാണ് മോക്ഷത്തിന് കാരണമായി തീരുക കേട്ടത് മറ്റൊരു ചെവിയിലൂടെ കളഞ്ഞതുകൊണ്ട് കാര്യമില്ല അതീതി ബോധ ആചരണ പ്രചാരണം എന്ന് പറയുന്നതായ വിദ്യയുടെ നാലവസ്ഥകളിലൂടെ കടന്നു പോകണം എന്നുള്ളതിനാൽ അവധൂതൻ പറഞ്ഞതായ ഓരോ വാക്കുകളെയും ഭഗവാൻ ഉദ്ധവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ വിശദീകരിക്കുകയാണ് അങ്ങനെ വിശദീകരിച്ചത് ആരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മിക്കണം നാം വക്തൃശ്രോതൃഭാവങ്ങളെ മറന്നുകൊണ്ട് ഭാഗവതം കേൾക്കരുത് പരീക്ഷിത്തിന് ശ്രീശുഖനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഓർമ്മ വേണം പരീക്ഷിത്തിന് ശ്രീശുഖൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുന്നത് നെമിശാരണ്യത്തിലെ ബ്രഹ്മഷിമാർക്ക് സൂതനാണ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പരീക്ഷിത്തോ നാളമരിക്കും കഥയുടെ ഏകദേശം കാലഗതി അനുസരിച്ചാണെങ്കിൽ നാളെ മരിക്കും നാളെ മരിക്കാൻ പോകുന്ന പരീക്ഷത്തിന് ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ദാ ഈ ഉദ്ധവരുടെ യാത്രയ്ക്ക് മുമ്പ് ഭഗവാന്റെ യാത്രയ്ക്ക് മുമ്പ് ഭഗവാൻ ഉദ്ധവർക്ക് മമത്വബോധമില്ലാതാക്കാൻ അരുളുന്നതായ ശാസ്ത്ര എട്ട് ഗുരുക്കന്മാരെയാണ് ഈ ഏഴാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചത് പൃഥ്വി വായു ആകാശം ജലം അഗ്നി ചന്ദ്രൻ സൂര്യൻ കപോതം തദ്വിദ്വാൻ ന ചലേൻ മാർഗാദ് അന്വശിക്ഷം ക്ഷിതേർവ്രതം ഭൂമിയുടെ സ്വഭാവം എന്താ ഏത് തരത്തിലുള്ളതായ ആൾക്കാരായാലും ശരി ഏതൊക്കെ തരത്തിലുള്ളതായ പ്രവർത്തികൾ ചെയ്താലും ശരി സ്വന്തം മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല ഭൂമി അതിന്റെ സ്വഭാവത്തിൽ നിലനിൽക്കുന്നു ഭൂമിയുടെ സ്വഭാവം എന്താ ധരിക്കുക എന്നതാണ് ആ ധരിക്കുക എന്നതായ തൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു ക്ഷമിച്ച് സഹിച്ച് അങ്ങനെ ഭൂമിയെപ്പോലെ വേണം നാം നമ്മുടെ മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കുക ഗുണദോഷവ്യഭേദാത്മാന വിഷജ്ജേത വായുവത് ഗുണമായിക്കൊട്ടെ ദോഷമായിക്കൊള്ളട്ടെ എന്ത് വന്നു ചേർന്നാലും വായു ഒരിക്കലും ദുഷിക്കുന്നില്ല അത് ഏതിലൂടെ കടന്നുപോയാലും ദുർഗന്ധം വമിക്കുന്നതായ ഒരു സ്ഥലത്ത് കൂടെ വായു കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും ആ വായുവിന് ദുർഗന്ധമാണെന്ന് പക്ഷെ അത് നല്ലൊരു ഉദ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള പൂക്കളുടെ മുഴുവൻ ഗന്ധവും അതിനുണ്ടാകും യഥാർത്ഥത്തിൽ വായുവിൻ്റെ ഗുണമല്ല ദുർഗന്ധമോ സുഗന്ധമോ മുനിർ നഭസ്വം വിതത്തഭാവ ഏത് മുനി എങ്ങനെയായിരിക്കണം ആകാശത്തെപ്പോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് ആത്മാവ് ആ ആത്മാവ് തന്നെയാണ് ഞാൻ എന്നതായ ഭാവത്തിൽ ആ അനുഭവത്തിൽ നിലനിൽ നിന്നുകൊണ്ട് വർദ്ധിക്കണം മുനിപ്പുനാത്യപാം മിത്രമിക്ഷോപസ്പർശ കീർത്തനൈ മധുരവാക്ക് പോലെ മധുരവാക്കാവണം സർവഭക്ഷോഭി യുക്താത്മാനാദത്തെ മലമഗ്നിവത് അഗ്നിയെപ്പോലെ വിഷമിട്ടാലും അത് ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ ആ അഗ്നിയെപ്പോലെ സ്വയം ശുദ്ധ ശുദ്ധമായിരിക്കുകയും മറ്റുള്ളവയെ ശുദ്ധീകരിക്കാനുള്ള ശക്തിയോടുകൂടി മനസ്സിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് മഹായോഗികളായിട്ടുള്ള ആളുകൾ കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തപത്മന ഇതൊക്കെ ഞാൻ പഠിച്ചതാണ് ഇവരിൽ നിന്ന് ചന്ദ്രൻ നിന്നൊരു കാര്യം പഠിച്ചു നാം ചന്ദ്രനെ നോക്കി പലതരത്തിലുള്ളതായ രൂപഭാവങ്ങളെ കണ്ടു യഥാർത്ഥത്തിൽ ചന്ദ്രന് ഈ ഭേദമില്ല ക്ഷയം വൃദ്ധി എന്നൊക്കെ പറയുന്നത് തോന്നൽ മാത്രമാണ് മറ്റൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഉപാധി കൊണ്ട് തോന്നുന്നു ക്ഷയിക്കുന്നു നശിക്കുന്നു വളരുന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ ആത്മാവിന് ക്ഷയവൃദ്ധികൾ ഒന്നും തന്നെയില്ല ലക്ഷ്യതയെ സ്ഥൂലമതിഭിരാത്മാചാവസ്ഥി സൂര്യൻ ഓരോരോ സ്ഥലത്തും പ്രതിബിംബിക്കുമ്പോൾ പലതായി തോന്നുന്നു ചളിവെള്ളത്തിലൊരു രീതി സ്വച്ഛമായ കണ്ണാടിയിൽ ശുദ്ധമായിരിക്കുന്ന ഒരു ഭാവം തടാകത്തിൽ ഒരു ബിംബം പക്ഷേ യഥാർത്ഥത്തിൽ അതൊക്കെ മാധ്യമ ഭേദമനുസരിച്ച് വേറെ വേറെ ഭാവങ്ങളായി നമുക്ക് തോന്നുന്നു സൂര്യൻ ഒന്നേ ഉള്ളൂ വാചാരംഭണം നാമവികാരവും വൃത്തികേരി സത്യം എന്ന് വൈദിക ദർശനം നാമങ്ങൾ പലതായിരിക്കുന്നു ഈ ലോകത്ത് പക്ഷേ ആത്യന്തികമായി സത്യം ഒന്നേ ഉള്ളൂ എന്ന ആ പരമാത്മഭാവത്തെ തന്നെയാണ് സൂര്യനിൽ നിന്ന് ഞാൻ അഭ്യസിക്കുന്നത് കുറുവൻ വിന്ദേത സന്താപ കപോതൈവീനധി പിന്നെ അതിസ്നേഹം അതിലാളന എൻ്റെ എന്നതായ ആ തോന്നലിൽ നിന്നുണ്ടാകുന്നതായ അന്ധത ഇതൊക്കെ സ്വയം നശിക്കാനായിട്ട് തീരുന്നു എന്ന് ഒരു പ്രാവ് എന്നെ പഠിപ്പിച്ചു പ്രാവും പ്രാവിന്റെ കുടുംബവും ഏതാ പ്രാവ് ഒരു പ്രാവും ആ പ്രാവിന്റെ ഇണയും കൂടി ഗൃഹസ്ഥം സ്വീകരിച്ചൊരുമിച്ച് കൂട്ടിൽ വസിച്ച സമയത്ത് ആ കുട്ടികളെയൊക്കെ ഒരു കാട്ടാളൻ വലയിൽ പിടിച്ചു അതിൽ ദുഃഖിച്ചവരായിരിക്കുന്നതായ കപോധങ്ങൾ രണ്ടും കരഞ്ഞു കരഞ്ഞു കരഞ്ഞിരുന്ന കാട്ടാളൻ്റെ വലയിൽപ്പെട്ടുപോയി ഇതിൽ നിന്ന് മനസ്സിലായത് അതിസ്നേഹം കൊണ്ടല്ലേ ഇത് സംഭവിച്ചത് ഇതങ്ങട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഓർമ്മ വന്നത് മഹാഭാരതത്തിലെ യുദ്ധഭൂമിയിലൂടെ സ്വന്തം മക്കളുടെ മൃതശരീരത്തിൽ നിന്ന് വരുന്നതായ ആ രക്തത്തിന്റെ ഗന്ധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ മകന്റെയും പേര് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയുമാണ് അതിസ്നേഹവും വിളിച്ചു വരുത്തിയ അത്യാപത്ത് ഇങ്ങനെ എട്ട് ഗുരുക്കന്മാര് അവരെന്നെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ അത് പറഞ്ഞ് എട്ടാമത്തെ അധ്യായത്തിൽ ബാക്കിയുള്ള ഒമ്പത് ഗുരുക്കന്മാരെ കുറിച്ച് പറയും ഗ്രസേദാചകരോക്രിയ ഇതൊക്കെ ഓരോ സൂത്രങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അജകരത്തെ പോലെ ആവണം അജകരം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് പെരുമ്പാമ്പ് ഇര തേടി പോവാറില്ല എവിടെയെങ്കിലുമൊക്കെ കിടക്കുകയുള്ളൂ മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ളതായ യാതൊരു തരത്തിലുള്ള മുൻവിധികളുമില്ല എന്താണോ കിട്ടുന്നത് യദൃഛയോപന്നേന കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് അത്രയും പെരുമ്പാമ്പുകൾ അപ്പം അതുപോലെ ആവണം നാക്കിൻ്റെ രുചിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് അപകടമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ശരീരത്തെ നിലനിർത്തുക ആ ശരീരം കൊണ്ട് ചെയ്യേണ്ടതായി ധർമ്മത്തെ അനുഷ്ഠിക്കുക അതിനു വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം തേടി ഇര തേടി അലഞ്ഞ് സ്വയം നാശത്തിന് വിഷയസുഖങ്ങളാകുന്ന പെട്ട് അപകടം വരുത്തി വെക്കേണ്ട കാര്യം പോലെ ആവണം എന്ന് ഞാൻ പഠിപ്പിച്ചു അജകരവ്രതം എന്ന് പറയുന്ന ഒരു വ്രതം തന്നെ അതുകൊണ്ടുണ്ട് ഋഷഭദേവനൊക്കെ ആ വ്രതം വ്രതമനുഷ്ടിച്ചവരാണെന്ന് നമ്മൾ കണ്ടു കാക്രതം അജകരവ്രതം മുതലായതൊക്കെ അനന്തപാരോ ഹോഭ്യ സ്ഥിമിതോദ ഇവാർണവ പിന്നെ യോഗിയുടെ ലക്ഷണം യതിയുടെ ലക്ഷണം സമുദ്രത്തെ പോലെയാണ് എത്ര പുഴകൾ ഒഴുകി വന്നാലും സമുദ്രം അതുപോലെ ഇരിക്കും എത്ര മേഘങ്ങൾ സാന്ദ്രമായി വർഷിച്ചാലും സമുദ്രം അതുപോലെ തന്നെ ഇരിക്കും എത്ര വേനൽ കടന്നുപോയാലും സമുദ്രം അതുപോലെ തന്നെയിരിക്കും അങ്ങനെയാവണം യതിയുടെ മനസ്സ് ഏതൊക്കെ തരത്തിലുള്ളതായ വികാരങ്ങൾ ചുറ്റും ആ വികാരങ്ങളൊക്കെ മാധ്യമ ഭേദങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്നതാണെന്നുള്ള ഉത്തമബോധം ജ്ഞാനം ഉദിച്ചവർക്ക് സമുദ്രത്തെ പോലെയുള്ള ഭാവത്തെ കൈവരിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞതിനർത്ഥം പ്രലോഭിത പദത്യന്ധേ തമസ്യൂ പതംഗവത് ഇരുട്ടിൽ കൂറ്റാ കൂറ്റി ഇരുട്ടത്ത് പറന്നുകൊണ്ടിരിക്കുന്നതായ ഒരു ചിത്രശലഭം ദൂരെ കത്തുന്നതായ ഒരു അഗ്നിനാളത്തെ കണ്ട് അത് തിന്നാനാണുള്ള വസ്തുവാണെന്ന് കരുതി അതിലേക്ക് ചിറകിട്ടടിച്ച് പറന്ന് അതിൽ തന്നെ ചിറക് കരിഞ്ഞ് മരിച്ചു വീഴുന്നത് പോലെ വിഷയസുഖങ്ങളിൽ ആസക്തരായി ജീവന്മാർ ആത്മനാശത്തിന് കാരണമായി തീരുന്നു ആത്മാവിനെ അറിയാതെ നശിച്ചു പോകുന്നു എന്നാണ് ആ പറഞ്ഞതിനർത്ഥം ആത്മാവിനെ അറിയാതെ നശിച്ചു പോവുക എന്ന് പറഞ്ഞ ആ നാശത്തിന്റെ എന്താ താൽക്കാലികമായ ആ ശരീരം നശിക്കുകയും വീണ്ടും ഗുണം കൊണ്ട് ശരീരഭേദങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു എന്നർത്ഥം ആത്മാവിനെ അറിഞ്ഞുകഴിഞ്ഞാലോ പിന്നെ ഈ ശരീരഭേദങ്ങള് നമ്മളെ യാതൊരു തരത്തിലും ഉലയ്ക്കുകയില്ല എന്നർത്ഥം ഇപ്പൊ മരണം എന്ന് പറയുന്നതായ ഒരു അവസ്ഥ തന്നെ ഇല്ല എന്ന തത്വത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യഥാർത്ഥത്തിൽ യോഷിത് ഹിരണ്യാഭരണ ആദി ദ്രവ്യേഷുമായ രചിതേഷുമൂഢ സ്ത്രീ മുതലായിരിക്കുന്നതായ വിഷയങ്ങളിലൂടെ സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനും പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയും വിഷയമാണ് അല്ലെ അപ്പൊ എന്തായാലും ഉദ്ദേശിക്കുന്നത് ശരീരസുഖമാണ് അതാണ് ഈ നശിപ്പിക്കുന്നതിന് നാശത്തിന് കാരണമായിട്ടുള്ളത് അതും ഭാഗവതം ഇതിനു മുമ്പ് പറഞ്ഞത് തന്നെയാണ് അജാമിളന്റെ കഥയിൽ നമ്മൾ കണ്ടു അല്ലെ വേദങ്ങളൊക്കെ അഭ്യസിച്ചിട്ട് കൂടി കാട്ടിലൂടെ പോകുമ്പോൾ കാണരുതാത്തത് കണ്ടു നിന്നു എന്നുള്ളതിനാൽ ഉണ്ടായ തപ്പതനം സർവത സാരമാ പുഷ്പേഭ്യവ ഷ്പഥ എല്ലാറ്റിൽ നിന്നും സാരത്തെ മാത്രം ഗ്രഹിക്കണം ഏത് ശാസ്ത്രം പഠിച്ചാലും അത് ഭാരതീയ ദർശനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരനെ വിശ്വസിക്കുന്നവരെ മാത്രമുള്ളതാണ് സനാതനധർമ്മം എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനെ ധരിക്കാനും പാടില്ല ഇവിടെ നിരീശ്വരവാദത്തെയും ഈശ്വരവാദത്തെയും ഒരുപോലെ അംഗീകരിച്ചിരിക്കുന്നു സംഖ്യം യഥാർത്ഥത്തിൽ നിരീശ്വരവാദമായിരുന്നു ഈശ്വരാസിദ്ധത്വാത് എന്നൊരു സൂത്രം തന്നെയുണ്ട് സാഖ്യത്തിൽ അപ്പൊ അങ്ങനെയുള്ളതായ ഈശ്വരനെ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ട് നാക്കുകൊണ്ട് തൊക്കുകൊണ്ട് ചെവികൊണ്ട് ഇങ്ങനെ അഞ്ചു ഇന്ദ്രിയങ്ങളെ കൊണ്ടും പ്രത്യക്ഷമായോ അനുമാനമായോ ഉപമാനമായോ ഒന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിനാൽ ഈ പ്രപഞ്ചത്തെ ഏതെങ്കിലും ഒരു പുരുഷൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് സംഖ്യകാരന്മാർ പറഞ്ഞത് അതിനെയും നമ്മൾ അംഗീകരിച്ചു ദർശനമായിട്ട് ഒടുവിലോ ആ സാഖ്യതത്വങ്ങൾ മുഴുവൻ യോഗശാസ്ത്രവുമായി കൂടിച്ചേർന്ന് സാഖ്യത്തിൽ പറഞ്ഞിരിക്കുന്ന യാതൊരു തത്വങ്ങളുണ്ടോ ആ തത്വത്തെ ജീവിത അനുഷ്ഠാനങ്ങളാക്കി ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കാനാണ് യോഗം എന്നതായ ആ അനുഷ്ഠാന രീതി ഉള്ളത് അത് ജ്ഞാനാത്മകവും ഭക്രിയാത്മകവും കർമ്മകാണ്ഡവും ഒക്കെയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വികസിച്ച് പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളായി മാറി ഇതൊക്കെ ദർശനങ്ങളാണ് അപ്പം നിരീശ്വരവാദത്തെയും ഈശ്വരവാദത്തെയും ഒക്കെ നമ്മൾ ദർശനങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഏത് ശാസ്ത്രവും പഠിച്ചാലും ആ ശാസ്ത്രത്തിൽ നിന്ന് സാരത്തെ മാത്രം ഗ്രഹിക്കുക പലതരത്തിലുള്ള വിത്തുകൾ വിതറിയിട്ട് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിത്തുകളും കുറേ മാംസഖണ്ഡങ്ങളും ഒക്കെ കൂടി നിങ്ങൾ മുറ്റത്ത് വിതറിയിട്ട് കഴിഞ്ഞാൽ അനവധി തരത്തിലുള്ള പക്ഷികൾ വരും ഓരോ പക്ഷികളും വന്ന് അവരവർക്ക് വേണ്ടതെന്തോ അത് കൊത്തിയെടുത്ത് പറന്നു പോകും അതുപോലെയാണ് ശാസ്ത്രത്തിന്റെ രീതി ശാസ്ത്രം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഉണ്ടായിട്ടുള്ളതല്ല അനവധി തരത്തിലുള്ളതായ വ്യക്തികളുടെ ബോധതലത്തിൽ പല പല കാലങ്ങളിൽ വിരിഞ്ഞതെന്തോ അതൊക്കെയാണ് ശാസ്ത്രബുദ്ധിയായി പരിണമിച്ച് പരിണമിച്ച് വന്നിട്ടുള്ളത് ഇന്നും നിലനിൽക്കുന്ന ഭൗതികമായതും ആത്മീയതമായതുമായ എല്ലാ ശാസ്ത്രങ്ങളുടെയും പ്രത്യേകത അതാണ് പക്ഷേ ആത്മസാക്ഷാത്കാരത്തിനുതകുന്നതായ തത്വചിന്തകളാകട്ടെ അത്തരത്തിലുള്ള തത്വചിന്തകളൊന്നും ഇങ്ങനെ അനവധി ബുദ്ധികളിൽ നിന്ന് ഉണ്ടായ ഒന്നല്ല അത് ഒരേ ഒരു ബോധത്തിൽ നിന്ന് അനവധി ബുദ്ധികളിലൂടെ പ്രവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് സാരത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ശാസ്ത്രത്തെ നമ്മൾ സമീപിക്കുന്നത് എന്തിനാ ഭാഗവതം ശ്രീമത് ഭാഗവതം ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീമദ് ഭാഗവതം ശാസ്ത്രമാണ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ അർത്ഥം ശാസ്ത്രം എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ മീമാംസാ ശാസ്ത്രം ന്യായശാസ്ത്രം എന്നിങ്ങനെയുള്ളതായ തത്വചിന്ത എന്നർത്ഥത്തിലല്ല ഭാഗവതത്തെ ഇവിടെ ശാസ്ത്രബുദ്ധിയാ സ്വീകരിക്കുന്നത് ഇത് ഓരോ വ്യക്തിയുടെയും ആത്മസാക്ഷാത്കാരാനുഭവത്തിന് ഉതകുന്ന രീതിയിലാണ് സമാഹരിച്ചിട്ടുള്ളത് പാരമഹംസ്യ സംഹിതയിലെ ശ്രീമദ് ഭാഗവത സ്വരൂപത്തെയാണ് നമ്മൾ കാണുന്നത് ഭാഗവതത്തിന് അനവധി രൂപങ്ങളുണ്ട് പതിനെട്ട് പുരാണങ്ങളും ഭാഗവതമാണ് രാമായണം ഭാഗവതമാണ് മഹാഭാരതം ഭാഗവതമാണ് ഭഗവാനെ സംബന്ധിച്ച് ഉണ്ടായതൊക്കെ ഭാഗവതമാണ് പക്ഷേ പാരമഹംസ്യ സംഹിത പരമഹംസന്മാര് അവരുടെ ഹൃദയത്തിൽ ആനന്ദമായി അനുഭവിച്ചത് ഏതൊരു ഭാവത്തെയാണോ ആ ഈശ്വരാനുഭവത്തെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കൂടി അനുഭവിക്കാൻ തക്കവണ്ണം ആ പരമഹംസന്മാരുടെ പരമ്പരകൾ സമാഹരിച്ച് സംഹിതയായി നമുക്ക് തന്നു അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ സാരം ഗ്രഹിക്കണം എന്ന് പറഞ്ഞതിനർത്ഥം ഏത് ശാസ്ത്രങ്ങളെടുത്താലും അതിൽ നിന്ന് ഈ ആത്മസാക്ഷാത്കാരത്തിന് നമുക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ അതിനെ തിരഞ്ഞെടുക്കുക എല്ലാ ശാസ്ത്രത്തിലും അതിനുള്ള ഉപാധികളുണ്ട് ജ്യോതിഷം എന്ന് പറഞ്ഞാലും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി തന്നെയാണ് വേണ്ടതുപോലെ ജ്യോതിഷത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ആത്മസാക്ഷാത്കാരം നേടാം ആയുർവേദത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാം ഏത് ഭാരതത്തിലുണ്ടായിട്ടുള്ളതെല്ലാം ഒടുവിലെത്തിച്ചേരുന്നത് ഈ മോക്ഷോപായത്തിലാണ് മോക്ഷ അനുഭവത്തിലാണ് കരീവദ്ധേദ കരിണ്യ അംഗസംഗത പതിമൂന്നാമത്തെ ഗുരുവാണ് ആനയെപ്പോലെ പിടിയാനകളുടെ സ്പർശസുഖമേറ്റ് സ്വയം കുഴിയില് സ്പർശ സുഖം നമ്മളെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മധുഖേ വാഗ്രതോ ഭുക്രേ യതിർവേഗൃഹമേഥിനാം തേൻ ശേഖരിക്കുന്നവൻ എങ്ങനെയാണ് തേൻ തേനീച്ച തേൻ ശേഖരിച്ച് ശേഖരിച്ച് വൈകുന്നേരത്തേക്കുള്ളത് ശേഖരിച്ച് വെക്കും നാളെ കാലത്തേക്കുള്ളത് ശേഖരിച്ചു വെക്കും ഇങ്ങനെ ശേഖരിച്ച് വെക്കുക എന്നത് അതിന് തന്നെ നാശമായി തേൻ എടുക്കുന്നവൻ തേനെടുക്കുന്നവനെന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് എന്തോ അതിനെ എടുത്ത് സ്വയം അവനവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഇതുപോലെ യതി ഗൃഹസ്ഥന്മാർ യാതൊന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടോ അതിൽ നിന്നൊരംശത്തെ സ്വീകരിച്ച് ജീവിക്കണം എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തി കൂട്ടി കൂട്ടിവെച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പായി മാറുന്നു വിഷമായി മാറുന്നു യാവത് ഭ്രിയതേ ജഠരം താവത് സ്വത്തും ദേഹിനാം അധികം യോഭി യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവനവന്റെ വയറ് നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ജീവികളൊക്കെ നെട്ടോട്ടം ഓടുന്നത് ഈ നെട്ടോട്ടം ഓടുന്ന സമയത്ത് അവനവന്റെ വയറ് നിറഞ്ഞതിന് ശേഷവും കൂട്ടി വയ്ക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കള്ളന്മാരാണ് അവരൊക്കെ ശിക്ഷാർഹരാണ് എന്ന് ഭഗവാൻ പറഞ്ഞു അതുകൊണ്ടായിരിക്കണം വെണ്ണയും പാലും ഒക്കെ കൂട്ടിവെച്ചപ്പോൾ ഭഗവാൻ ഒരലിൻ്റെ പുറത്ത് കയറിയും ഗോപന്മാരുടെ തോളിൻ്റെ തോളിൽ ഒക്കെ അത് തട്ടി പൊട്ടിച്ചതും അവനവൻ കഴിച്ച് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒഴുക്കി കളഞ്ഞതും അല്ലെങ്കിൽ കീരിക്കും കുരങ്ങനും പൂച്ചയ്ക്കും ഒക്കെ വീതിച്ചു കൊടുത്തതും ഒന്നും കൂട്ടിവയ്ക്കരുത് എന്നതാണ് ആ പറഞ്ഞതിന് അർത്ഥം അത് നാശത്തിന് കാരണമായി എന്തൊക്കെയാണ് ഈ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സമായി വരുന്നത് അതൊക്കെ ഇവിടെ ഈ ഗുരുക്കന്മാരിലൂടെ പഠിക്കുകയാണ് മൃഗയോർ ഗീതമോഹിതാൻ ശിക്ഷേത ഹരിണാത് ഒരു മാനിൽ നിന്ന് പഠിച്ചു ഗ്രാമ്യ ഗീതങ്ങളിൽ പെട്ട് ആ എന്തുണ്ടായി നല്ല മനോഹരമായ പാട്ട് കേട്ട് കാതോർത്ത് നിന്നു വന്നത് ഒരു വേടന്റെ കൂരമ്പാണ് ആ കൂരമ്പിനാൽ സ്വയം നാശം ഏറ്റുവാങ്ങി യഥാർത്ഥത്തിൽ ഇതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന പലതും നമുക്ക് ചുറ്റുമുണ്ട് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സത്യത്തെ അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം മൃത്യു മൃഛത്യസത് ബുദ്ധിർ മീനസ്തുഷടി മത്സ്യം രസനയിൽ കുടുങ്ങുന്നു ആ രസത്തിൽ കുടുങ്ങിയിട്ട് എങ്ങനെയാണ് മത്സ്യം ഒരു കുരുക്കിൽപ്പെട്ട് സ്വയം നശിച്ചു പോകുന്നു അതുപോലെ നാവിൻ്റെ രസഗുണം അത് നമ്മളെ കൊടുക്കുന്നു പ്രത്യേകമെടുത്ത സാങ്ക്യകാരന്മാരുടെ സിദ്ധാന്തത്തിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് അത് പ്രത്യേകമെടുത്ത് തന്നെ പറഞ്ഞത് എന്താ കാരണം ഏത് തരത്തിലുള്ളതായി ഇന്ദ്രിയം ജയം നേടിയവരായാലും ശരി ഈ നാവിൻ്റെ രസഗുണത്തിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഇന്ദ്രിയ ജയം കൊണ്ടും ഒരു കരു എന്നാണ് ന ജയേത് രസനം സർവം ജിതേ എല്ലാറ്റിനെയും പരിത്യജിച്ചവനായിക്കൊള്ളട്ടെ നാവ് രുചിയെ തേടുന്നുണ്ടെങ്കിൽ അവൻ ഏത് ഇന്ദ്രിയത്തെ ജയിച്ചിട്ടും ഒരു കരുത് ഇപ്പൊ ബ്രഹ്മചാരിയാണ് അല്ലെങ്കിൽ എല്ലാം പരിത്യജിച്ച് അവധൂത മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ് ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ആഹാര വസ്തു കണ്ടാൽ നാവിൽ വെള്ളം വെള്ളമൂടി അത് കിട്ടണം എന്നതായ ആഗ്രഹം ഉള്ളിൽ ജനിക്കുന്ന അവസ്ഥ അവനിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഇന്ദ്രിയ ജയങ്ങളെ കൊണ്ടും ഒരു ഉപകാരവും ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഏറ്റവും ശക്രമായതാണത്രേ നാവിൻ്റെ രുചി എന്ന് പറയുന്ന അവസ്ഥ അതുകൊണ്ടാണ് ഏനകേനജിതാഛന്ദ ഏന കേനജിദാശിന യത്രവചന ശായിച്ച തംദേവാ ബ്രാഹ്മണോ വിധു ബ്രാഹ്മണന്റെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനമായി പറയുന്നത് എന്തെങ്കിലും ഉടുത്ത് നാണം മറയ്ക്കുന്നവൻ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശപ്പകറ്റുന്നവൻ എവിടെയെങ്കിലുമൊക്കെ ശയിച്ച് വിശ്രമം ചെയ്യുന്നവൻ അവനാണത്ര ശരീരത്തിന് വിശ്രമം കൊടുക്കുന്നവൻ അവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നുണ്ട് ജഡഭരതന്റെ കഥയിൽ നമ്മൾ കണ്ടു പുളിച്ചതായാലും കരിഞ്ഞതായാലും എന്തായാലും അത് കഴിക്കുക വിശപ്പകറ്റുക അല്ലാതെ സ്വാദിനു വേണ്ടി ഭക്ഷണം കഴിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കാണുന്ന സർവ്വരോഗാദികൾക്കും കാരണമായിരിക്കുന്നത് ഈ നാവിനെ നമുക്ക് ജയിക്കാൻ പറ്റാത്തതാണ് ഈ രോഗം ആഹാരത്തെ സംബന്ധിച്ച് മാത്രമല്ല കഴിക്കുന്ന ആഹാരം എന്താണോ അതിനോടുള്ള ആസക്തി എങ്ങനെയുണ്ടോ അതിനനുസരിച്ചിരിക്കും അവൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇതൊക്കെ വളരെ ബന്ധപ്പെട്ടതാണ് ഈ വാക്കിനനുസരിച്ചിരിക്കും അവൻ്റെ ബുദ്ധി അവൻ്റെ മനസ്സ് അവൻ്റെ മറ്റ് വികാരങ്ങൾ അപ്പം എല്ലാം തന്നെ ഈ നാവിൻ്റെ ജയം നേടിയവർക്ക് മാത്രമേ എല്ലാ ഇന്ദ്രിയ ജയത്തിൻ്റെയും ആ അനുഭവത്തെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ സ്വാംശീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു പിന്നെ പറഞ്ഞു ദേഹമില്ലാത്ത ആളുകളുടെ ഒരു രാജ്യമുണ്ട് ദേഹമില്ലാത്ത ആളുകളുടെ രാജ്യമായതുകൊണ്ടാണ് അതിനെ വിദേഹം എന്ന് വിളിക്കുന്നത് അല്ലേ ദേഹമില്ലാത്ത ആളുകളുടെ ആ രാജ്യത്തിലെ രാജാവിൻ്റെ പേര് വിദേഹ രാജാവെന്നാണ് അല്ലെ ആ ദേഹമില്ലാത്ത രാജാവ് ഭരിക്കുന്നത് കൊണ്ടാണോ ആ രാജ്യത്തിന് വിദേഹമെന്ന് പേര് കിട്ടിയത് അതോ ദേഹമില്ലാത്ത ജനങ്ങളെ ഭരിക്കുന്നത് കൊണ്ടാണോ ആ ദേഹമില്ലാത്ത രാജാവിന് വിദേഹ എന്ന് പേര് കിട്ടിയത് ഇതൊന്നും എനിക്ക് വ്യക്തമല്ല നിങ്ങൾ ഒന്ന് ആലോചിച്ചോളൂ എന്തായാലും ആലോചിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്കും പറഞ്ഞു കൊടുത്തത് അല്ലേ അവധൂതൻ യദുവിനും പറഞ്ഞു കൊടുത്തത് അപ്പം നന്നായി ആലോചിക്കുക ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്തെങ്കിലുമൊക്കെ ആലോചിക്കണം ഒന്നും ആലോചിക്കുക ആലോചിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഈ കുഴപ്പം ഭഗവാൻ ഇഷ്ടം അതാണെന്ന് പറയുന്നുണ്ട് എന്ത് എല്ലാം ഇഷ്ടമാണ് ഭഗവാൻ ഭഗവാനെ ശത്രുവായിട്ട് കണ്ട് ഈശ്വരൻ ഇല്ല എന്ന് ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ വലിയ ഇഷ്ടമായി ഒരു സന്ദേഹവും ഇല്ല ഭഗവാനെ ആശ്രയിക്കുന്നതും ഭഗവാനിഷ്ടമാണ് ഒക്കെ ഇഷ്ടമാണ് ഭഗവാൻ ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യമാണത്രേ അതെന്താ ഉദാസീനത അത് ഭഗവാന് തീരെ ഇഷ്ടമില്ല ആലസ്യം ഉദാസീനത ഇത് മാത്രം ഭഗവാൻ സഹിക്കില്ല ബാക്കി എന്തും ഭഗവാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഭഗവാന് കിരണ്യകിച്ച് പോയിന് ഇഷ്ടമായിരുന്നു ഹിരണ്യാക്ഷനെ ഇഷ്ടമായിരുന്നു കംസനെ ഇഷ്ടമായിരുന്നു അല്ലേ എന്താ കാരണം അവരൊക്കെ ഭഗവാന്റെ നേരെ ഉത്സാഹശീലന്മാരായിട്ട് വന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കിട്ടിയതായ ശരീരത്തെ നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കണം എന്തിനു വേണ്ടി ഉപയോഗിക്കണം ആത്മസാക്ഷാൽക്കാരത്തിനായിട്ട് ഉപയോഗിക്കണം ഈ ആത്മസാക്ഷാൽക്കാരത്തിന് തടസ്സം നിൽക്കുന്നതായ ശാരീരികമായിരിക്കുന്ന ആസക്തികളെ ഒഴിക്കുക അതിനുള്ള ഉപാധികളിൽ ദാ വിദേഹ രാജ്യത്തെ ഒരു വേശിയുടെ കഥ കൂടി പറയുകയാണ് വളരെ ശക്തമായ ഒരു കാര്യമാണത് എന്ത് എല്ലാ തരത്തിലുള്ളതായ ആശാപാശങ്ങളെയും കീറി മുറിക്കാൻ കഴിവുള്ള മിന്നുന്ന വാളാണ് വൈരാഗ്യം ആ വൈരാഗ്യം ഉണ്ടാവണോ അത്ര എളുപ്പമല്ല ജ്ഞാനുണ്ടെങ്കിലേ വൈരാഗ്യം ഉണ്ടാവൂ പക്ഷെ ഈ ജ്ഞാനം എല്ലാവർക്കും കിട്ടുമോ കിട്ടില്ല ഒരു വേശ്യയ്ക്ക് ഈ വാള് കിട്ടി ഖഡ്ഗം വൈരാഗ്യമാകുന്ന ഖഡ്ഗം വേശ്യയ്ക്ക് വൈരാഗ്യമാകുന്ന ഘഡ്ഗം എവിടെന്നാ കിട്ടിയത് അനുഭവത്തിൽ നിന്നാണ് കിട്ടിയത് അപ്പൊ ഏറ്റവും വലിയ ജ്ഞാനം എന്താ അനുഭവമാണ് വിദേഹരാജ്യത്തിലെ ആ പിങ്കള എന്ന് പേരുള്ളതായ വേശ്യ തൻ്റെതായിരിക്കുന്നതായ ആ ശരീര സൗന്ദര്യം കൊണ്ട് പുരുഷന്മാരെ ആകർഷിച്ച് അവരെ വലയിൽ വീഴ്ത്തി അവർക്ക് വേണ്ടതായ ശരീരം കൊണ്ടുള്ള സുഖത്തെ പകർന്നു കൊടുത്ത് അവരിൽ നിന്ന് കിട്ടുന്നതായ ധനം കൊണ്ട് സുഖസുന്ദരമായി ജീവിച്ചുകൊണ്ടിരുന്നവളാണ് അങ്ങനെ അവള് ഓരോ പുരുഷന്മാരെയും കാത്ത് വഴിയിൽ നിൽക്കുമ്പോൾ വിചാരിച്ചു ഇത്തിരി കൂടി ധനമുള്ള ഒരാൾ വരും ഇത്തിരി കൂടി ധനമുള്ള ഒരാൾ വരും അങ്ങനെ വിചാരിച്ച് 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 ദാ അർദ്ധരാത്രിയായി വിദേഹ നഗരത്തിലെ എല്ലാവരും സുഖമായി ഉറങ്ങുമ്പോൾ ഞാൻ മാത്രം ഇതാ ുന്നു അഹോ കാമേ ഞാൻ മാത്രം ഉറങ്ങാതിരിക്കുന്നു എനിക്ക് മാത്രം സ്വസ്ഥതയില്ല എന്താ എനിക്ക് സ്വസ്ഥതയില്ലാത്തതിന് കാരണം ആശയാണ് എന്ന് അവൾ തിരിച്ചറിയുകയാണ് അനുഭവം കൊണ്ടത് കേവലമായിരിക്കുന്നതായ ആ ശരീരത്തെ ഞാൻ സുഖമായി കണ്ടു ആ ശരീരത്തെയാണല്ലോ ഞാൻ പുരുഷന്മാർക്ക് കൊടുത്തത് യഥാർത്ഥത്തിൽ കേവല ആ ദുഷിച്ചതായ അസ്ഥിമാംസാദികൾ നിറഞ്ഞതായ ശരീരം അങ്ങനെയുള്ള മതസ്ഥിഭിർ നിർമ്മിത വംശ വംശ്യസ്ഥൂണം ത്വജ രോമനഖൈ പിനത്ഥം ക്ഷരണവദ്വാരമേതൽ വിൺമൂത്രപൂർണം മധുപേദി കന്യാ കേവലം അസ്ഥിമാംസാദികളാകുന്ന ധാതുക്കളൊക്കെ നിറഞ്ഞ മലമൂത്ര വിസർജ വിസർജന ആ വസ്തുക്കളോട് കൂടിയ ദുർഗന്ധം വമിക്കുന്ന ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെയാണല്ലോ ഞാൻ സ്നേഹിച്ചത് ഈ ശരീരത്തെയാണല്ലോ ഞാൻ കാമിച്ചത് സുഖി സുഖത്തിനായിട്ട് ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ഒരിക്കലും നശിക്കാത്തതായ ആത്മാവ് പരമ്പുമാനുള്ളപ്പോൾ ആ പരമ്പുമാനെ വിട്ട് കേവല ശരീരത്തെ ഭർത്താവായി കണ്ട ഞാൻ ഒരു വിട്ടി തന്നെയാണ് എന്ന് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരെയും കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ ഉണ്ടോ എന്താ ഒന്നും ഇണ്ടാത്തുണ്ടോ ഉണ്ട് അപ്പൊ ഇത് കേട്ടപ്പോ ഏതാ ഓർമ്മ വന്നേ എന്ന് പറയൂ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് അറിയോ ആ ദുഗ്മീസ്വയം ഒക്കെ കഴിഞ്ഞ് ആ ശുദ്ധിയും പ്രദ്യുനന്റെ അവതാര ലീലകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാനും രുക്മിണിയും കൂടിയിട്ട് പരസ്പരം സല്ലാപത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു രംഗമുണ്ട് കർഹിജിൽ അധ്യായം എന്നാണ് അതിന്റെ പേര് ഈ അധ്യായത്തില് ഭഗവാൻ രുക്മിണിയോട് പറയുന്നുണ്ട് ദേവി രുക്മിണി നീ എന്നെ വിവാഹം കഴിച്ചത് വെറുതെ ഒരു കാര്യവും നിന്റെ ഇഷ്ടങ്ങളൊന്നും നടത്തി തരാൻ കഴിവുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തനിക്കൊരു പതിനെട്ട് ദോഷങ്ങൾ വിസ്തരിക്കുന്നുണ്ട് രുക്മിണിക്ക് രണ്ട് ദോഷയെ പറഞ്ഞോളൂ എന്തൊക്കെയാ ഒന്ന് ദീർഘദർശനം ഇല്ല എടുത്തു ചാടി ചെയ്തു ഇങ്ങനെയുള്ള രണ്ട് ദോഷയെ പറഞ്ഞോളൂ ഇങ്ങനെ ഭഗവാൻ സ്വയം തന്നെ കുറ്റപ്പെടുത്തി രുക്മിണിയോട് പറയാണ് ഇനിയും സമയം വൈകിട്ടില്ല നിന്നെ കാത്ത ശിശുപാലനും ദന്തവക്തരം പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവരെ തേടി പൊക്കോളൂ അവരൊക്കെയാണ് നിനക്ക് പറ്റിയ ആൾക്കാർ എന്ന് പറഞ്ഞപ്പോൾ ബോധം കെട്ട് രുക്മി ദേവി വീണു അവിടെ ഭഗവാൻ ചതുർഭുജനായിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരു കൈകൊണ്ട് രുക്മണിയെ താങ്ങിയെടുത്ത് മറ്റേ കൈകൊണ്ട് രുക്മിണിയുടെ ശരീരം തുടച്ച് മറ്റൊരു കൈകൊണ്ട് രുക്ണിയുടെ മുഖത്ത് വെള്ളം തെളിച്ച് ഇനിയൊരു കൈ കൊണ്ട് രുക്മിണിയുടെ ആ കവളിൽ തട്ടി ഉണർത്തി എന്നാണ് പറയുന്നത് കാരണം അപ്പ തന്നെ രുക്മിണിക്ക് മനസ്സിലായി ഇനി ഭഗവാൻ തന്നെ ഉപേക്ഷിക്കില്ലയെന്ന് കാരണം വേറെ എവിടെയും ഭഗവാൻ ചതുർഭുജനായ കൃഷ്ണനാവുന്നില്ല ഇവിടെ മാത്രമാണ് ചതുർഭുജനായ കൃഷ്ണനാവുന്നത് അത് പരമപ്രേമഭാവം കൊണ്ടാണത്രേ അങ്ങനെയുള്ളതായ ഭഗവാനോട് രുക്മിണി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ഇവിടെ ഈ പിങ്കളയുടെ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ മറുപടി ഭഗവാൻ പറഞ്ഞില്ലേ ആ രാജാക്കന്മാരുടെയൊക്കെ അവര അവരൊക്കെയാണ് എന്നെ ഭർത്താ ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹിച്ചവര് അവരെ ആശ്രയിച്ചോളാൻ പറഞ്ഞില്ലേ അത്തരത്തിലുള്ള രാജാക്കന്മാരാരാ വേശ്യാഗൃഹങ്ങളിൽ അവരുടെ ആട്ടും തുപ്പും ഒക്കെ ഏറ്റാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാത്ത വെറും പൂച്ചകളെപ്പോലെ കഴുതകളെപ്പോലെ ചെന്നായ്ക്കളെ പോലെയുള്ള ആളുകളാണവര് അവരെ ആശ്രയിക്കേണ്ടത് ഞാനല്ല ഭഗവാനെ എങ്ങനെയുള്ള സ്ത്രീകളാ കേവലം മലം മൂത്രം മാംസം മുതലായിരിക്കുന്നതായ ജീർണിച്ച ധാതുക്കളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തെ ഭർത്താവായി കാണുന്ന ചില ആളുകളുണ്ട് അവരെയാണ് ആശ്രയിക്കേണ്ടത് അവരാണ് ഈ രാജാക്കന്മാരെ ആശ്രയിക്കേണ്ടത് അപ്പം എന്താ പറഞ്ഞതിന് അർത്ഥം ഇവിടെ പിങ്കള എന്ന് പറഞ്ഞ വേശ്യ യഥാർത്ഥത്തിന് ഉള്ള ഒരു വേശ്യയാണെന്ന് പോലും പറയാൻ സാധിക്കില്ല പലപ്പോഴും വ്യാഖ്യാനങ്ങളിൽ കണ്ടിട്ടുണ്ട് അവധൂതൻ ദത്താത്രേയനാണെന്നും ഇവിടെ പിങ്കള എന്ന് പറയുന്ന വേശിക്ക് വൈരാഗ്യമുണ്ടായത് ദത്താത്രേയ മഹർഷിയുടെ സാന്നിധ്യം കൊണ്ടാണെന്നും ഒക്കെ വ്യാഖ്യാനങ്ങളിൽ പലതരും വായിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിവിടെ ദത്താത്രേയനെയോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ അവധൂതൻ എന്ന് പറഞ്ഞാൽ അവധൂതത്വഭാവം തന്നെയാണ് ഒരു സന്ദേഹവും ഇല്ല ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതായ ഒരു വ്യക്തിയുടെ അന്തരംഗത്തിൽ നടക്കേണ്ടതായ ആധ്യാത്മിക സംഘർഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ ഓരോ തത്വങ്ങളും വിശദീകരിക്കപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പിങ്കളയും രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഈ ശരീരം തന്നെയാണ് ഈ പിങ്കളയുടെ ആദ്യത്തെ ഭാവമായി മാറിയത് പിങ്കളയുടെ വൈരാഗ്യത്തിന് ശേഷം ആ അനുഭവത്തിന് ശേഷമുള്ളതായ പിങ്കളയുടെ തീരുമാനം ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാസഞ്ചിന്യകാന്താചാംശ്വാപ പിങ്കള സുഖമായി പിങ്കള ഉറങ്ങി എന്ന് പറഞ്ഞെടുത്താണ് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ ഉറങ്ങി ആശകളെയൊക്കെ ഉപേക്ഷിച്ച് പരമാത്മാവിൽ സ്വയം മനസ്സ് ചേർത്തുകൊണ്ട് സ്വസ്ഥമായി പിങ്കള ഉറങ്ങിയത്രേ ആ ഉറക്കം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാ ഈ ശരീരത്തിൻ്റെ ഈ നിസ്സാരത ബോധ്യപ്പെട്ട് ഈ ശരീരം ചെന്നെത്തിപ്പെടുന്നതായ വിഷയസുഖങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ നശ്വരമായിരിക്കുന്ന പുരുഷ സങ്കല്പത്തിൽ നമ്മൾ കാണണം അത്തരത്തിൽ ഈ ശരീരത്തെ അവഗണിക്കുക ശരീരസുഖങ്ങളെ അവഗണിക്കുക അതൊക്കെ ശരീരത്തിൻ്റെ ഭാഗം മാത്രമാണ് അതിനു വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ശരീരം നിലനിൽക്കുന്നിടത്തോളം ആ സുഖങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ശരീരം കടന്നു പോയിക്കൊണ്ടിരിക്കും അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന കൂടി വർത്തിക്കുന്ന അവസ്ഥയാണ് പിങ്കളക്കുണ്ടായ സുഖമായ ഉറക്കം അത് പിങ്കളെ എന്നെ പഠിപ്പിച്ചു എന്ത് ആശയാണ് ദുഃഖത്തിന് കാരണം വൈരാഗ്യം വന്നാലോ ഈ വിഷയങ്ങളൊക്കെ നിസാരമായി നമുക്ക് പരിത്യജിക്കാൻ സാധിക്കും പിന്നെ ഒരു കുരരിപ്പക്ഷി എന്നെ പഠിപ്പിച്ചത് കയ്യിലുള്ള മാംസം അത് ഉപേക്ഷിക്കാതെ ആകാശത്തിലൂടെ പറന്നുപോയ സമയത്ത് അതിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി ഒടുവിൽ ആ കുരരിപ്പക്ഷി തൻ്റെ കയ്യിലെ മാംസം ഉപേക്ഷിച്ചപ്പോഴോ അതിൻ്റെ ശത്രുതാഭാവങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി എല്ലാ ശത്രുക്കളും അതിനെ വിട്ടുപോയി അപ്പൊ ഈ ആമിഷം ഈ മാംസമാണ് നമുക്ക് എല്ലാ തരത്തിലുമുള്ളതായ ദുഃഖങ്ങൾക്കും കാരണമായി തീർന്നത് എന്ന് തിരിച്ചറിയുക മാംസം എന്ന് പറയുന്നത് എന്താ വിഷയം തന്നെയാണ് നാം സുഖിക്കാൻ വേണ്ടി കൂട്ടിവെക്കുന്നത് എന്തോ അതൊക്കെ തന്നെയാണ് നമുക്ക് ദുഃഖമായി പരിണമിച്ചിരിക്കുന്നത് ഇന്ന് നമുക്ക് എന്തൊക്കെയാണോ സുഖം എന്ന് നമ്മൾ കരുതുന്നത് അത് തന്നെയാണ് നാളെ ദുഃഖമായി പരിണമിക്കുന്നത് ഏറ്റവും അധികം ആനന്ദം അനുഭവിച്ചത് അമ്മമാര് സ്വന്തം കുട്ടിയെ കണ്ടപ്പോഴാണ് ആദ്യമായി പ്രസവിച്ച ആ കുട്ടിയെ കണ്ടത് വിഷമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ജയിച്ചു എന്ന ഭാവം ഒരമ്മയ്ക്കുണ്ടായത് ആ അമ്മമാര് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കുന്നത് ആരെ കുറിച്ച് ആലോചിച്ചതാ ആ സുഖത്തെ തന്നെയാണ് ഇന്ന് നിങ്ങൾ ദുഃഖമായിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ലോകത്തിന്റെ സ്വഭാവമാണ് അപ്പൊ എന്തു വേണം ഈ പറഞ്ഞതായ കുരരി പക്ഷി മാംസത്തെ ഉപേക്ഷിച്ചതുപോലെ വിഷയസുഖങ്ങൾക്കായി കൂട്ടിവയ്ക്കുന്നതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചു നോക്കൂ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് സ്വസ്ഥത കൈവരിക്കാം ഒരു സന്ദേഹവും ഇല്ല ആത്മക്രീഡ ആത്മരതിർ വിചരാമിഹ ബാലവത് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സ്വയം താൻ തന്നെ ഒരു കൂട്ടിയതായ വസ്തുക്കളിൽ യാതൊന്ന് സങ്കല്പിക്കുന്നുവോ ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് ലീലയാടുന്നു കുട്ടികൾ അതുപോലെയാണ് ഭഗവാനും ലീലയാടുന്നത് ഈ പ്രപഞ്ചം ക്രീഡാഭാണ്ഡം പ്രപഞ്ചമാകുന്ന ക്രീഡാഭാണ്ഡത്തെ തുറന്നൊക്കെ നിരത്തി വെച്ച് സ്വയം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ ഭഗവാൻ അതുപോലെയാണ് ആത്മാരാമഭാവം എന്ന് പറയുന്നത് ആ ആത്മാരാമഭാവം ഉൾച്ചേർന്നവനെയാണ് കവി എന്ന് വിളിക്കുക ശ്രേഷ്ഠത്വം നേടിയവര് അവരെ സംബന്ധിച്ച് പ്രപഞ്ചത്തിൽ ഇന്നതിന് ഇന്ന ധർമ്മം എന്നൊന്നും വ്യക്തമായി ഇരിക്കുന്ന ആ വസ്തുധർമ്മത്തിന്റെ ആ ദൃഢതയൊന്നും അവരെ ബാധിക്കുന്നില്ല സൂര്യന് ചൂടാണെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും ചന്ദ്രന് തണുപ്പാണെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന് നിറഭേദങ്ങളില്ല പ്രപഞ്ചത്തിന് സ്പർശ രൂപാദികളാകുന്ന ഗുണങ്ങളുടേതായി ഇരിക്കുന്ന യാതൊരു തരത്തിലുള്ളതായ നിത്യസംബന്ധവുമില്ല എല്ലാം മാറി മാറി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആത്മാരാമന്മാർ ഒരിക്കലും ഈ പരിണാമങ്ങൾക്ക് വിധേയമാവുന്നില്ല പോലെ ഊണ് കഴിക്കാൻ വിളിച്ചാലും കാപ്പി കുടിക്കാൻ വിളിച്ചാലും അവർ പോകുന്നില്ല അവർ ലോകത്തെ ലോകത്തെന്തൊക്കെ സംഭവിച്ചാലും അവരവരുടെ ലീലയിൽ മുഴുകി ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഏക ഏവ തസ്മാ കുമാരിയ ഇവ കങ്കണ ഗ്രാമ ഗ്രാമത്തിലെ പെൺകുട്ടി തന്നെ പെണ്ണ് കാണാൻ വന്നവരായ ആളുകൾക്ക് വേണ്ടി ഒരലിൽ ധാന്യം കുത്തുന്ന സമയത്ത് ശംഖുവളകൾ കൂട്ടിമുട്ടുന്നത് കണ്ട് ആ ശംഖുവളകളിൽ ഒന്ന് ഊരി വെച്ചു അപ്പോഴും രണ്ട് വളകൾ കൂട്ടിമുട്ടി അപ്പൊ വീണ്ടും ഒന്ന് ഊരി വെച്ചു ഒന്ന് മാത്രമായപ്പോൾ ശബ്ദമില്ലാതായി തന്റെ ദാരിദ്ര്യം അറിയിക്കാതെ കഴിഞ്ഞുവല്ലോ എന്ന് ചിന്തിച്ചൊറ്റ ഒറ്റവളയിട്ട് നെല്ലുകുത്തി ആ പെൺകുട്ടി എന്നെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ എതി എപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാ നല്ലതെന്നാണ് മൂന്നാൾ സഞ്ചരിച്ചാൽ എന്തായാലും ഉറപ്പാണ് കലഹം രണ്ടാൾ ഒരുമിച്ച് സഞ്ചരിച്ചാൽ എന്തായാലും ഉറപ്പാണ് പരദൂഷണം അപ്പതുകൊണ്ട് ഒറ്റക്ക് സഞ്ചരിക്കുകയാണ് നല്ലത് എന്ന് ആ കുമാരി എന്നെ പഠിപ്പിച്ചു പിന്നെ യർനാഭിർഹൃദയാം സന്തത്യവക്യാ ഭൂയസ്ഥാം ഗ്രസത്യേവം സഹേശ്വര ഒരു എട്ടുകാരി അത് സ്വന്തം നാഭിയിൽ നിന്ന് നൂനൂറ്റ് ആ വലയിൽ കുടുങ്ങുന്നതായ ജീവികളെ ഭക്ഷിച്ച് അതിന്റെ കാലം കഴിയുമ്പോൾ സ്വയം ആ വലയെ തന്റെ നാഭിയിലേക്ക് തന്നെ ഉൾവലിയിക്കുന്നത് പോലെ ഈശ്വരൻ ഈ പ്രപഞ്ചമാകുന്നതായ മായാസ്വരൂപത്തെ ഇങ്ങനെ തന്നിൽ നിന്ന് സ്വയം സങ്കല്പിച്ച് സൃഷ്ടിച്ചിരിക്കുന്നു ഭഗവാൻ സ്വയം അതിനെ സംഹരിക്കുന്നു ഈ അനുഭവം ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം പിന്നെ കീടപ്പേശസ്കൃതം അധ്യായൻ കുട്യാം തേന പ്രവേശിത പേശ പേശകൃത വേട്ടാളൻ അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവെക്കുന്ന പുഴു ആ പുഴുവിനെ കുത്തി 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 ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ഒടുവിൽ ആ പുഴു വേട്ടാളിനായി മാറുമെന്നാണ് അത്ര കവിസങ്കല്പം അതുപോലെ ഭഗവാൻ അത്തരത്തിലുള്ള ഒരു വേട്ടാളന്റെ സൂത്രം പ്രയോഗിച്ചതാണ് കാലനേമിയുടെ ജന്മമായിരിക്കുന്ന കംസനിൽ അല്ലെ അങ്ങനെ വേട്ടാളന്റെ ആ കുത്തുപോലെ കംസനെ ഇങ്ങനെ കുത്തി കൊണ്ടേയിരുന്നു കംസൻ കൊടുത്ത വെച്ച കളിപ്പാട്ടങ്ങളൊക്കെ തല്ലിത്തകർത്ത് 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 ഭയം 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 എന്ന ആ അനുഭവത്തിലൂടെ സർവം വിഷ്ണുമയം യോഗികൾ പോലും ഹൃദയത്തിലെ ഏതൊരു ശ്രീകൃഷ്ണ സ്വ വിഷ്ണു സ്വരൂപത്തെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ വിഷ്ണു സ്വരൂപത്തെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നതിന് വേണ്ടി എത്ര കാലം തപസ് ചെയ്യുന്നുവോ ആ തപസ്സൊന്നും ചെയ്യാതെ ഭയം കൊണ്ട് മാത്രം മരണസമയത്ത് എല്ലാവരും കണ്ടത് ഉണ്ണി കൃഷ്ണൻ രണ്ടു കാലം കവച്ചു വെച്ച് കംസന്റെ തോളിൽ ഇരു മാറത്തിരുന്ന് കഴുത്ത് ഞരിച്ച് വധിച്ചു എന്നാണ് പക്ഷെ കംസൻ കണ്ടത് കൃഷ്ണനെയല്ല വിഷ്ണുവിനെയാണ് ചതുർബാഹുവായ ആ വിഷ്ണുവിനെ അപ്പം ഭയം കൊണ്ട് എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം നേടിയത് ആ വേട്ടാളൻ എങ്ങനെയാണ് വേട്ടാള പുഴു വേട്ടാളനായി തീർന്നത് അതുപോലെ നിരന്തരമായി ഒന്നിനെ തന്നെ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതായി പരിണമിക്കുന്നു അത് സത്യമാണ് എന്ന അനുഭവം നമുക്കുണ്ടാവണമെങ്കിൽ നാം നമ്മിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ ദർശനം ഉപയോഗപ്രദമാവുകയുള്ളൂ എന്താ പറഞ്ഞതിനർത്ഥം അവധൂതൻ പറഞ്ഞതായി ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ തത്വങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ഈ തത്വങ്ങളെ നമ്മിൽ നിന്ന് മാറി നമ്മെ തന്നെ നോക്കിക്കാണണം ഈ പറഞ്ഞതായ ഓരോ ജീവികളും ഓരോ ചലനങ്ങളും അനുഭവങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ അർത്ഥം ഇരുപത്തിനാല് ഗുരുക്കന്മാരെന്ന എണ്ണത്തിൽ നിങ്ങൾ കുടുങ്ങരുത് ഈ പ്രപഞ്ചത്തിലെ സർവചലനങ്ങളും ഗുരുഭാവമാണ് യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ ാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ എന്നുള്ളതായ ഭാഗവതത്തിലെ ഓരോ സ്തുതികളുടെയും ആ അവസാന വരികളിലൂടെ നമുക്ക് ഗുരുപദം കൊണ്ട് ഏതൊരു ഗുരുവായൂരപ്പനെയാണോ കാണിച്ചു തരുന്നത് ആ പരമാത്മ പ്രഭാവമാണ് സകല പ്രപഞ്ചത്തിലും നിലനിൽക്കുന്നതെന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരണം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ അവധൂതാർത്ഥമായ സാരം നമുക്ക് അനുഭവവേദ്യമാകും നമുക്ക് മുന്നിലുള്ളതെല്ലാം ഈ വൈജ്ഞാനികമായിരിക്കുന്ന ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപാധികളാണ് കാരണം ആത്മാവില്ലാത്ത ഒരിടവും ഇല്ല അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് എല്ലാവരുടെയും ഗുരു ആരാ ആത്മാവാണ് ആത്മാവിന് ഗുരു ആത്മാവ് മാത്രമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ആ ആത്മാവിനെ അറിയണമെങ്കിൽ എല്ലാറ്റിലും ആത്മാവിനെ കാണാൻ ശ്രമിക്കണം ആ ആത്മാവാണ് സകലതിനും നിറഞ്ഞു നിൽക്കുന്നത് ആരായി ആത്മാവ് ആ ആത്മാവിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കാണാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിൽ വേവലാതി വേണ്ട ഏറ്റവും മഹത്തരമായൊരു തത്വം അറിയുക ഈ ഇരിക്കുന്ന ശരീരം തന്നെ നമ്മുടെ ഗുരുവാണ് ദേഹോ ഗുരുമ വിരക്തി വിവേകഹേതുവനിധനം സതതാർത്യുതർക്കം തന്യനേന വിമൃശാമി യഥാ തഥാ പാരക്കിത്യവസിദോ വിചരാമ്യസംഗ നാവിശരീരിയവലിപ്പു രസത്തിലേക്ക് വെള്ളത്തിലേക്കു തൃഷ കേളിയിലേക്കു ശിഷ്ണം സ്പർശത്തിലേക്കു തൊലി തീറ്റയിലേക്കു കുക്ഷി സാപത്ന ഖിന്നരിതുപോൽ മിഴീമൂക്കു കാ ും നമ്മളെ ഇങ്ങനെ ഓരോ വിഷയസുഖങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു സർപ്പം മരം കൊതുകുമീൻ പശു പക്ഷി നാനാദേഹങ്ങൾ തൻ പ്രകൃതിയാൽ ഭഗവാൻ രചിക്കെ കിട്ടി തൃപ്തി അതിനാൽ ഒടുവാത്മസാക്ഷാൽക്കാരാർഹ ബുദ്ധിയെ രചിച്ചു മുദാപ്പുമാനെ പലതരം ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട ഭഗവാന് അതിലൊന്നും തൃപ്തി വരാതെ നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരെ സൃഷ്ടിച്ചു എന്നിട്ടെങ്കിലും ചിന്തിക്കൂ എന്ത് ചിന്തിക്കൂ ഞാൻ ആരാ ഈ ശരീരം എന്താ ഇത് നശിച്ചു പോകുന്നതാണ് ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ളതായ ആത്യന്തികമായ സുഖവും നിങ്ങൾക്ക് നേടാനില്ല പിന്നെ എന്തിനാണ് കേവല സുഖത്തിന് വേണ്ടി പരദ്രോഗ ചിന്തകളിൽ മുഴുകുന്നത് കേവല സുഖത്തിന് വേണ്ടി നിങ്ങൾ നെട്ടോട്ടം ഓടുന്നത് അതൊക്കെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കേ ശരീരം വന്നു ചേർന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട ശരീരം യഥാർത്ഥത്തിൽ ദുഃഖമാണ് എന്നുള്ള തിരിച്ചറിവിൽ ശരീരത്തിൽ നിങ്ങൾ വർദ്ധിക്കുക ശരീരത്തിന്റെ സ്വഭാവമാണ് ദുഃഖത്തിലൂടെ കടന്നു പോകുക എന്നത് എന്ത് സുഖത്തെയും ദുഃഖമാക്കുവാനുള്ള ഐന്ദ്രജാലികത ശരീരത്തിനുണ്ട് അതേ ഐന്ദ്രജാലികത യഥാർത്ഥത്തിൽ ശരീരത്തിന് മാത്രമേ ഉള്ളൂ ആത്മാവിനോ സുഖം മാത്രമേ ഉള്ളൂ അപ്പൊ സുഖാനുഭവം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ശരീരത്തിൽ നിന്നൊന്ന് വിട്ടിരിക്കാൻ ശ്രമിക്കുക വിട്ടിരിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്നു നിങ്ങളെ നോക്കിക്കാണുമ്പോൾ ആ നിങ്ങൾ ചുറ്റുമുള്ള സകലതിനെയും നോക്കിക്കാണുന്നതായി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നു ആ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഈ ശിക്ഷ ഗുരുശി എന്ന് പറയുന്ന ദർശനം ആ ദർശനം ഒടുങ്ങുന്നത് എവിടെയാ ശ്രീകൃഷ്ണ ഭഗവാൻ കൂട്ടിച്ചേർക്കുകയാണ് ആചാര്യോദേണി തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ ഈ സാക്ഷാത്കാരം അവസാനിക്കുമ്പോൾ ഗുരുവുമില്ല ശിഷ്യനുമില്ല അപ്പൊ നിങ്ങൾ ഇവിടെ ആരെയൊക്കെയാണ് ഗുരുക്കന്മാരായി കണ്ടത് ആ അഗ്നിയും ജലവും വായുവും ഭൂമിയും ആകാശവും കുരരിപ്പക്ഷിയും പിങ്കളയും ഒന്നും തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ ഒടുവിൽ ഇരുപത്തഞ്ചാമത്തെ ഗുരുവായ ശരീരവും ഇല്ലാത്ത അവസ്ഥ ആ ഗുരുവിൽ നിന്ന് കേൾക്കുന്നവരായ ശ്രോതാവായ നിങ്ങളെന്ന ജീവൻ എന്ന് പറയുന്ന അവസ്ഥയും ഇല്ലാത്ത അവസ്ഥ അപ്പൊ ജീവാത്മാവുമില്ല ഒന്നുമില്ല എന്താ ഉള്ളത് പരമാത്മാവ് മാത്രം ആനന്ദം മാത്രം ഈ അനുഭവത്തിലേക്ക് എത്തിച്ചേരാനുള്ള മഹത്തരമായിരിക്കുന്ന തത്വചിന്തകളായി ദാ ഏകാദശത്തിലെ ഏഴ് എട്ട് ഒമ്പത് അധ്യായങ്ങളിൽ ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാർ ഇരുപത്തഞ്ചാമത് സ്വന്തം ശരീരത്തെ തന്നെ ഗുരുവായി പറഞ്ഞു കൊണ്ടുള്ള അവധൂത ഗീത ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ അവധൂത ഗീത കൊണ്ട് ഉദ്ധവർ തൃപ്തനായില്ല എന്നത് നമ്മുടെ ഭാഗ്യം ഇല്ലെങ്കിൽ ബാക്കി ഏകാദശത്തിലെ അധ്യായങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നില്ല കാരണം ഈ അധ്യായങ്ങളൊക്കെ ദ്വൈതം അദ്വൈതം ദ്വൈതാദ്വൈതം വിശിഷ്ടാദ്വൈതം മുതലായിരിക്കുന്ന അനവധി സിദ്ധാന്തങ്ങളിലൂടെ കടന്നു പോവുകയാണ് എല്ലാറ്റിനെയും ഒരു നൂലിൽ കോർത്ത് മനോഹരമായിരിക്കുന്നതായ അനുഭവ മാക്കി മാറ്റുകയാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ളതായ ഉപാധിയാക്കി അങ്ങനെ ഭാഗവതം നമുക്ക് മുക്തി സ്കന്ധം പകർന്നു തന്നിരിക്കുന്നു ഈ പറഞ്ഞ വാക്കുകളെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ സാക്ഷാൽ ജഗതീശ്വരൻ്റെ തൃപാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് भाग्यं च भागवतप्रियरे नमस्कारम् ॐ नमो भगवते वासुदेवाय